നമ്മളെ ഈ വ്ളോഗിങ്ങും ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങള് മുന്നേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, പലർക്കും അറിയാമായിരിക്കും അല്ലെ. അപ്പൊ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഞാന് അന്ന് പരിചയപ്പെടുത്തിയ ഒരു സംരംഭമൊക്കെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു, ഒരു പ്രത്യേക തരം ഒരു ഫർണിച്ചറൊക്കെ. പക്ഷേ അതുമായി ബന്ധപ്പെട്ടതിൻ്റെയൊക്കെ ശേഷം ഇപ്പൊ കുറെ ഏറെ നാളുകൾക്ക് ശേഷം വീണ്ടും നമ്മളൊരു സുഹൃത്തൊക്കെ തന്നെയാണ് വീണ്ടും ഇന്ന് കാണാനിടയായി. ഇപ്പൊ കണ്ടപ്പോ ഒരു ചില്ലറ കാണലൊന്നല്ല ഈ കാണുന്നത്, കണ്ടോ? ഇവര് ക്ഷയിക്കും പോലെ ഒരു നല്ലൊരു ക്ഷയിക്കാൻ്റെ പോലും കൊടുക്കാൻ കഴിയാത്തൊരവസ്ഥയിലാണ്. എന്താണ് പ്രശ്നം സുഹൃത്തെ പറയൂ. അതാണോ, ഞാന് പിന്നെ നമ്മള് മുമ്പുണ്ടായ സംരംഭം വേറെ സ്ഥലത്തേക്ക് പറിച്ചു നടന്ന സ്ഥിതി വന്നു. അവിടെ ലാറ്ററേറ്റ് മൈനിങ്ങിൻ്റെ പ്രശ്നവും കാര്യങ്ങളൊക്കെ ആയ കാരണം പൊല്യൂഷൻ നമ്മുടെ സാധനങ്ങൾ ഒരുപാട് ഡാമേജ് വരുന്ന സ്ഥിതി പിന്നീട് വന്നേക്കാം എന്നുള്ള കൺഫ്യൂഷന് കാരണം. മാത്രമല്ല കുറച്ചുകൂടെ മെയിൻ റോഡ് സൈഡായിക്കോട്ടെ എന്നുള്ള ഉദ്ദേശത്തിൽ അങ്ങനെ ഞാൻ പിന്നെ ഇപ്പോൾ ഉള്ള സ്ഥലത്ത് പിന്നെ ഒരു ബിൽഡിങ് അഥവാ ഫ്രണ്ടിൽ കോൺക്രീറ്റ് ബിൽഡിങ്ങും ബാക്കിൽ നമ്മൾ ഇൻഡസ്ട്രിയൽ ആവശ്യത്തിനുള്ള പൂർണ്ണമായിട്ടുള്ള സ്ഥലവും ഷെഡും ഒക്കെ കൂടെ ആയിട്ടുള്ള സ്ഥലം കണ്ടു, ബോധ്യപ്പെട്ടു. പിന്നെ ഓക്കെ, അതാ രീതിയിൽ ബിൽഡിംഗ് ഓണറുമായിട്ട് സംസാരിച്ച് ഒത്തുതീർപ്പിലായി. പിന്നെ ഒക്ടോബർ മാസം 25-ാം തീയതി എഗ്രിമെൻ്റ് എഴുതി. ആ എഗ്രിമെൻ്റ് കഴിഞ്ഞ വർഷം ഓക്കെ. അത് എഴുതാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് ആ ബാക്കിലുള്ള നമ്മുടെ മെയിൻ ആവശ്യങ്ങൾക്കുള്ള പർപ്പസിന് വേണ്ടിയുള്ള ഏരിയയിൽ ഒരു നമ്പറോ ഒന്നും കിട്ടിയിട്ടില്ല. എൻ്റെ അടുത്ത് അയാൾ ബോധ്യപ്പെടുത്തുന്നത് അതിന് നമ്പർ കിട്ടിയാണ് പെട്ടെന്ന് തന്നെ തരാം ഒരു മാസത്തിനകം, കാരണം കിട്ടാവുന്ന എല്ലാ സാഹചര്യം ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്തുകയാണ്. അങ്ങനെ ബോധ്യപ്പെടുത്തുന്ന സമയത്ത് നമ്മൾ ഓക്കെ, അപ്പോൾ നമുക്ക് 3 ഫേസ് കറണ്ട് അത്രയും ലോഡ് അപ്പോൾ പിന്നെ ഷിഫ്റ്റ് ചെയ്യാനുള്ള സാഹചര്യം വന്നു. ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം കറണ്ടിന് 3 ഫേസ് ലോഡും കാര്യങ്ങളൊക്കെ ആയിട്ട് അനുബന്ധമായിട്ട് നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്തു. ചെയ്തതിന് ശേഷം 1.5 മാസത്തെ ആവറേജ് സമയം പിടിക്കും വയറിങ് കാര്യങ്ങളൊക്കെ കൂടെ ആയിട്ട്. അത് പ്രതീക്ഷിച്ചിട്ട് താൽക്കാലികമായിട്ട് നമ്മൾ KCB പിന്നെ നിയമപ്രകാരം KCB കൊടുക്കേണ്ടത് ഒരു സാധാരണ കരാറ് കൊടുത്താൽ അത് ബിൽഡിംഗ് ഓണുള്ള സമ്മതപത്രമായിട്ട് പരിഗണിക്കും. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഇയാൾ പറഞ്ഞ പ്രകാരം, ഈ വ്യക്തി പറഞ്ഞത് പ്രകാരം, റാഫി എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞത് പ്രകാരം, ഞാൻ 11 മാസത്തെ കരാറ് താൽക്കാലികമായി 90A എന്ന് പറയുന്ന കോൺക്രീറ്റ് ബിൽഡിങ്ങിൻ്റെ പേരിൽ മാത്രം എഴുതേണ്ട സ്ഥിതി വന്നു. കാരണം അതിന് ശേഷമാണ് നമുക്ക് പൂർണ്ണമായിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയിൽ ഒരു 11 മാസത്തിനൊന്നും ആരും തുടങ്ങില്ലല്ലോ എഗ്രിമെൻ്റ് എഴുതിയിട്ട്. പിന്നെ എന്ന് പറയുന്നത് ഇയാളിൻ്റെ അടുത്ത് വ്യക്തമായിട്ട് പറഞ്ഞത് 7 വർഷത്തേക്കുള്ള പൂർണ്ണമായിട്ടുള്ള എഗ്രിമെൻ്റ് തരാം എന്നുള്ളതാണ്. അതിൽ നമ്മൾ ഈ ഷെഡിൻ്റെ നമ്പർ കിട്ടിയാലേ അത് ചേർക്കാൻ പറ്റുള്ളൂ. ഷെഡിൻ്റെ നമ്പർ കിട്ടിയിട്ടില്ല ആ സമയത്ത്. അപ്പോൾ 1 മാസത്തിനകം ഞാൻ നമ്പർ ഇട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ബിൽഡിംഗ് ഓണർ അത് പ്രകാരം ഞാൻ എന്ത് ചെയ്തു, കറണ്ടിൻ്റെ പണി, വയറിങ്, പ്ലംബിങ്, പിന്നെ മറ്റുള്ള തേപ്പ്, മറ്റുള്ള കുത്തിപ്പൊളിക്കലും കാര്യങ്ങളൊക്കെ കൂടെ ആയിട്ട് എല്ലാം ചെയ്തു. പിന്നെ തേപ്പുണ്ട്, പെയിൻറ്റിങ് അടക്കം കോൺക്രീറ്റ് ബിൽഡിങ്ങിനകത്തും പിന്നെ പ്ലംബിങ്ങിനും എല്ലാ വർക്കും മെഷീനറീസ് ഇമ്പിൾ ചെയ്തു. മെഷീനറീസ് എല്ലാം ഫിറ്റ് ചെയ്ത് പ്രവർത്തന സജ്ജമാക്കി. കറണ്ട് December 12-ാം തീയതിയോടുകൂടി കറണ്ട് കിട്ടി KCB. ശേഷം സ്വാഭാവികമായിട്ട് നമുക്ക് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ്, മറ്റുള്ള GST എല്ലാ സംവിധാനങ്ങളും ചെയ്യേണ്ടതായിട്ടുണ്ട്. പഞ്ചായത്ത് ലൈസൻസ് വേണം. അങ്ങനെ വന്നപ്പോൾ ഞാൻ 1 മാസത്തിനകം തരാമെന്ന് പറഞ്ഞു. അപ്പം തന്നെ 1.5 മാസമായി. 1.5 മാസമായപ്പോൾ ഇയാൾ തിരിഞ്ഞ് കാണില്ല. അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ട് ചോദിക്കേണ്ടി വന്നു, എന്താണ് നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് വേണ്ടേ, എത്രയും പെട്ടെന്ന് പരിപാടി എടുക്കണ്ടേ, നിങ്ങൾക്ക് വാടക വേണ്ടേ? വാടക ഇപ്പോൾ ഞാൻ ഇതാ ഒക്ടോബറിൽ കഴിഞ്ഞു, നവംബറിൽ 1 തന്നു, ഇതിപ്പോൾ ഡിസംബർ കഴിഞ്ഞു, ഇനി 15 ദിവസം കഴിഞ്ഞാൽ വീണ്ടും വാടക ഞാൻ തരണം. എനിക്ക് തന്നാലും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഏകദേശം ഒരു 3-4 മാസത്തോളം ഇല്ല ഒക്ടോബറിൽ സ്റ്റാർട്ട് ചെയ്തു. ഒക്ടോബറിൽ എഗ്രിമെൻ്റ് എഴുതി, നവംബറിൽ 1st March വാടക കൊടുത്തു, ഡിസംബറിൽ പിന്നെ കറണ്ട് കിട്ടുന്നു. December 12-ാം തീയതിയോളം കറണ്ട് കിട്ടുന്നുണ്ട്. പിന്നെ December 28-ാം തീയതി 30-ാം തീയതിയോടുകൂടി വാടക കൊടുക്കണം, സെക്കൻഡ് വാടക. പക്ഷെ അതിനും 10 ദിവസം 12 ദിവസം 15 ദിവസം അഥവാ December 15-ാം തീയതി ഇയാള് കിട്ടും കറണ്ട്. പിന്നെ നിങ്ങൾ അന്വേഷിക്കൂ കറണ്ട്. പിന്നെ നമുക്ക് 90A എന്നുള്ള കോൺക്രീറ്റ് ബിൽഡിങ്ങിന്റെ പേരിൽ കരാറുണ്ടല്ലോ, 11 മാസത്തെ താൽക്കാലിക കരാർ തന്നല്ലോ, അത് പ്രകാരം പിന്നെ അത് സമ്മതപത്രമാക്കിയിട്ട് KCB പരിഗണിക്കും. സമ്മതപത്രം കൂടിയാണ് എഗ്രിമെൻ്റ്. അപ്പോൾ അതിൻ്റെ പേരിൽ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വൈഡായിട്ടുള്ള ഭാഗത്തും നമ്മൾ കറണ്ടിൻ്റെ കാര്യങ്ങൾ ആവശ്യങ്ങളുണ്ട്, അത് ചെയ്തിട്ടുണ്ട്, പ്രവർത്തനം ചെയ്തിട്ടുണ്ട്, എല്ലാം ചെയ്തു, ഫിറ്റായി, കറണ്ട് കിട്ടി. കറണ്ട് കിട്ടിയതിന് ശേഷം ഇയാൾ പിന്നെ നിസാര കാര്യങ്ങൾ പറഞ്ഞിട്ട്, അഥവാ ബാത്റൂം നമ്മുടെ ഒരു ക്ലയൻറ്റ് വന്നപ്പോൾ തുറന്നിട്ടു, അഥവാ
അത് കൈ കഴുകാൻ പോയത് ആ വ്യക്തി പാവം. നേരെ ഓപ്പോസിറ്റ് പിന്നെ പള്ളിയാണ്, അതുപോലെ നാട്ടുകാർ ഇതിനകത്ത് അതുകൊണ്ട് സഹായിച്ചു പോയി. അഥവാ ഞാൻ എൻ്റെ ചെലവിൽ പ്ലസ് ടാങ്ക് മറ്റുള്ള കാര്യങ്ങളെല്ലാം ഫിറ്റ് ചെയ്ത ഞാൻ വെച്ച ബാത്റൂം അത് ഉപയോഗിക്കാൻ എനിക്ക് സമ്മതമില്ല എന്നുള്ള രീതിയിൽ. അതുപോലെ വഴി അയാളെ വീട്ടിലേക്കും കൂടി ഉള്ളതാണ്. അപ്പം എൻ്റെ അടുത്ത് വഴീൻ്റെ കാര്യത്തിലൊക്കെ നല്ല രീതിയിൽ വ്യക്തത വരുത്തിയ ഇൻഡസ്ട്രിയിലേക്ക് വഴി വന്നാലല്ലേ നിങ്ങൾക്കറിയാലോ അന്ന് അത്രയും ഹൈറ്റ് ലോഡും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നതല്ലേ. എത്ര അടി ഹൈറ്റ്? 9-10 വണ്ടിക്കകത്ത് നിന്നെ ഹൈറ്റ് വരുന്ന ലോഡുകളാണ്. അത് പോകണമെന്നുണ്ടെങ്കിൽ അത്രയും ഷെഡിനോട് ചേർന്ന് തന്നെ വണ്ടി നിർത്താനുള്ള സംവിധാനങ്ങൾ ഏത് കോമൺ സെൻസ് ഇല്ലാത്തവനും മനസ്സിലാക്കാൻ പറ്റും. ആ പറ്റുമെങ്കിൽ അത്രയും എത്തിക്കണം. അപ്പോൾ ഇതൊക്കെ വ്യക്തത വരുത്തിയതാണ് ആദ്യമേ. അതിൻ്റെ പേരിലാണ് അയാൾ എന്നെ പറ്റിച്ചത്. കാരണം ഇയാൾ പിന്നെ എഗ്രിമെൻ്റ് തരൂല എന്നുള്ള രീതിയിലുള്ള വാദങ്ങൾ, കാരണം അതിന് പറയുന്ന കാരണങ്ങൾ, കെ എസ് ഇ ബിക്കാർ ഇയാളെ പെണ്ണുങ്ങളെ നോക്കി, അഥവാ കറണ്ട് കണക്ഷൻ തരാൻ വന്ന കെ എസ് ഇ ബിക്കാർ മനസ്സിലായ, പിന്നെ കറണ്ട് പണിയെടുത്ത പിന്നെ ഒരു വ്യക്തി പേര് പറയുന്നല്ലോ പാവം, അയാളെ അയാളെ ഉപജീവന പറഞ്ഞ് നടന്നു പോയി. അപ്പോൾ അയാൾ പിന്നെ ഇയാളെ ഭാര്യനെ നോക്കി, ഞാൻ അടുത്തതിൻ്റെ പേരിലേക്ക് വരല്ലോ വരിക, ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും ഈ വ്യക്തി ഉണ്ടല്ലോ ലാസ്റ്റ് കറണ്ട് പണിക്ക് വന്ന ലാസ്റ്റ് ദിവസം ഇവർ രണ്ടാളും നല്ല രീതിയിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കണേ ഞാൻ എൻ്റെ കണ്ണോട് കണ്ടതാണ്. അതിൻ്റെ 10 ശേഷം കറണ്ട് കണക്ഷൻ കിട്ടുന്നത്, അത്രയും ദിവസം ഡ്യൂറേഷനിൽ ഒരു ആരോപണം ഉന്നയിക്കാത്ത വ്യക്തി 10 ശേഷം അന്ന് എൻ്റെ ഭാര്യനെ നോക്കിയിരുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കണോ? അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു പ്രശ്നം ഭാവിയിൽ ഉണ്ടായേക്കാം, കാരണം ഇവിടെ പലജാതി വർക്കേഴ്സ് ഉണ്ടാവും, 10-15 പേരുണ്ടായേക്കാം. അപ്പോൾ ആ വ്യക്തികളെല്ലാം മോണിറ്റർ ചെയ്ത് നിൽക്കാൻ എന്നെ കൊണ്ട് കഴിയൂല, ഒരു സംരംഭമാണ്. അപ്പം ഞാൻ നിങ്ങളെ വീടും ഈ സ്ഥാപനവും തമ്മിലുള്ള ബന്ധം കുറയ്ക്കാൻ ആ ഭാഗത്ത് മറച്ചു കെട്ടാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ ഒറ്റയടിക്ക് ചോദിക്കുക, ഒരു ഇതുമില്ലാതെ നിൻ്റെ ബാപ്പാൻ്റെ ആണോ ആ ഒരു രീതിയിലുള്ള ഒരു വർത്തമാനം, നായിൻ്റെ പണിയൊന്നും അത് പറ്റിയില്ല. പക്ഷേ ആ സമയത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്ത് ഈ ഇപ്പോൾ വയലൻ്റാവാൻ നിൽക്കണ്ട, ഇപ്പോൾ നിൻ്റെ മുതൽ ഇത്രയും മുതൽ ലക്ഷക്കണക്കിന് രൂപേൻ്റെ സാധനം അതിനകത്ത് എടുക്കുകയാണ്, ഇപ്പോൾ ഒന്നും പറയണ്ട, നമുക്കിത് കോംപ്രമൈസ് ആക്കാൻ മാക്സിമം നോക്കുക, പറ്റില്ലെങ്കിൽ എടുത്തു പോവുക, അതേ പറ്റുള്ളൂ. കാരണം ഇങ്ങനെയുള്ള വ്യക്തികളായിട്ട് ദീർഘനാളം തുടർന്ന് പോകാൻ പറ്റില്ല. നിങ്ങൾക്കറിയാം പിന്നെ സുൽഫി, അപ്പോൾ ആൾ വളരെ നീറ്റായിട്ട് സംസാരിച്ച് നോക്കി, ഒരു കോംപ്രമൈസില്ല. ഇയാൾ പിടിച്ച മുതൽ തന്നെ രണ്ട് മുമ്പ് ഇമ്മാതിരി ആരോപണമൊക്കെ പറയുമ്പോൾ നമുക്ക് തുടർന്ന് പോകാൻ ബുദ്ധിമുട്ടാണ് മനസ്സിലാക്കി. ഞാൻ ശേഷം 15 ഇത് സംഭവിക്കണം, 15 മുതൽ 1 വരെ ചർച്ചകൾ നടത്തി നോക്കി. ലാസ്റ്റ് അവസാനം ഇയാൾ അനിയൻ്റെ വീട്ടിൽ പോയി ഞങ്ങൾ 4 ചർച്ച നടത്തി. അനിയനാണ് എൻ്റെ അടുത്ത് പറയുന്നത് ഇവൻ ഇതുപോലെ അനിയൻ ജാഫർ എന്ന് പറയുന്ന വ്യക്തിൻ്റെ വീട്ടിൽ പോയി ഞങ്ങൾ ചർച്ച നടത്തി. ഈ ജാഫറാണ് എൻ്റെ അടുത്ത് പറയുന്നത്, അതിൻ്റെ വോയിസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ വിട്ടുതരാം. അയാൾ പറയുന്നത് എൻ്റെ ജേഷനൊക്കെ തന്നെയാണ് റാഫി, പക്ഷേ നമ്പാൻ പറ്റൂല, നീ എന്തുകൊണ്ട് ആദ്യം അവനെ പറ്റിയിട്ട് നാട്ടിലൊന്നും അന്വേഷിച്ചില്ല? അത് നിൻ്റെ തെറ്റാണ്. തറവാട്ടിന്ന് ആദ്യം അവൻ്റെ ഗുണം കൊണ്ട് ഞാനാണ് പുറത്തുപോയത്, ഇതൊക്കെ പറയുന്നതൊക്കെ ഉണ്ട് നമ്മളതില്. പിന്നെ വാക്കിന് വില ഉണ്ടാവില്ല, അതുകൊണ്ട് ഇനി 1 പൊന്നു മോനെ അവിടെ ഇൻവെസ്റ്റ് ചെയ്യല്ലേ. ഒരു എഗ്രിമെൻ്റ് പറഞ്ഞ മാതിരിയാണെങ്കിൽ എഗ്രിമെൻ്റ് പൂർണ്ണമായി തരാത്തതോടത്തോളം കാലം 1 അവിടെ ഇൻവെസ്റ്റ് ചെയ്യണ്ട. നിൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഞങ്ങൾ വരുന്നുണ്ട്, മാന്യമായിട്ട് പരിഹാരം ഉണ്ടാക്കി തരാം, ഞാൻ ശ്രമിക്കാം, എൻ്റെ ജ്യേഷ്ഠനായിപ്പോയി അനിയനാണെന്നുണ്ടെങ്കിൽ 2 പൊട്ടിക്കാമായിരുന്നു എന്നൊക്കെ പറയേണ്ട വ്യക്തി, അതൊക്കെ വോയിസ് ഉണ്ട്. അങ്ങനെ ഞങ്ങൾ സ്വാഭാവികമായിട്ട് പിരിഞ്ഞു പോകുന്നു. നല്ല രീതിയിൽ കൈ കൊടുത്ത് ആ വ്യക്തിനകത്ത് നല്ല ആ വ്യക്തിയുമായിട്ട് ഇപ്പോൾ പറയാൻ കാരണം വേറെയുണ്ട്, അല്ലെങ്കിൽ പറയാൻ പറയില്ലായിരുന്നു ഞാനിതൊന്നും. ഇപ്പം എത്രയായില്ല, മാസങ്ങളായില്ലേ ഒരു സ്ഥാപനം പൂട്ടിയിട്ട്. അങ്ങനെ ഇയാൾ പിറ്റേ ദിവസം വരികയാണ്, 1 ഈ അനിയനുമായിട്ട് ഡിസ്കഷൻ. 2 അതെ അതെ അതെ, 1 ഈ വ്യക്തി വന്നിട്ട് ബിൽഡിംഗ് ഓണർ, ഞാനകത്ത് ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ അകത്ത്. നമ്മൾ ആ മെഷീൻ റീഫിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കൂടെ ആയിട്ട് ചെറിയ പ്രവർത്തനത്തിലാണ്. ഈ സമയത്ത് ഷെട്ടർ കണ്ട് പൊന്തിച്ചു വരുന്നു, പിന്നെ ആരാളാണ് അതിൻ്റെ മോനെ, പിന്നെ എൻ്റെ അനിയനോട് അനക്കെന്താ പറയേണ്ട ആവശ്യം, ഞാൻ ഈയും തമ്മിലുള്ള ഇടപാട് മറ്റുള്ളതാണ്. ഞാൻ എന്തിനത് പറയണത്, നാളെ പിറ്റേന്ന് അവിടെ നിന്ന് പോകണമെങ്കിൽ, മാന്യമായിട്ട് അവിടെ നിന്ന് പോകണമെങ്കിൽ ഒരുപാട് പ്രതിസന്ധികൾ. ഇയാൾ നേരെ പുറകിൽ തന്നെ വീട്, ഇയാളിതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വരും എന്ന് എനിക്കറിയാം. അതിനൊരു തടയണ വേണ്ട, ഇല്ലെങ്കിൽ പുറത്താൻ വേണ്ട, അവിടെ നിന്ന് നിർത്തിപ്പോവാം, അതാണ് നമ്മളെ ചിന്ത. അങ്ങനെ സ്വാഭാവികമായിട്ട് ഞാൻ മാന്യമായിട്ട് സംസാരിച്ചു, അതിൻ്റെ വീഡിയോ ഉണ്ട്, ഇയാൾ വരുന്ന ഒച്ചപ്പാടുണ്ടാക്കുന്നതിൻ്റെ വീഡിയോസൊക്കെ ഉണ്ട് മൊബൈലിൽ, അത് ഞങ്ങൾ നമുക്ക് ചെയ്യാം. അങ്ങനെ പിന്നെ ശേഷം അന്ന് പിരിഞ്ഞുപോയി, കുറേ വർത്തമാനം പറഞ്ഞ് പിരിഞ്ഞുപോയി. ഞാൻ പറഞ്ഞു നിങ്ങൾ വർത്തമാനത്തിനൊക്കെ ഉണ്ട്, ഇത് കോംപ്രമൈസാക്കി
വഴി പ്രോപ്പറായിട്ടുള്ളത് എഗ്രിമെന്റ് തന്നാലേ ഇനി ഒരു കാര്യങ്ങളൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അല്ലാതെ എനിക്ക് ഇതെങ്ങനെ പ്രവർത്തിപ്പിക്കാൻ പറ്റും? എനിക്ക് ലൈസൻസും കാര്യങ്ങളും ഇല്ലാതെ എന്ത് തരത്തിലാണ് ഞാൻ പുറത്തേക്ക് സാധനം കൊണ്ടുപോകാം? ഇതിവിടെ അടയിരിക്കാനല്ലല്ലോ, അടയിരിക്കാനല്ലല്ലോ ഒരു സംരംഭം തുടങ്ങണമെന്ന് പറഞ്ഞു. ഇയാൾ അതിനൊന്നും മറുപടി ഇല്ല. ഇയാള് പറയുന്ന എന്താ എഗ്രിമെന്റ് തരാൻ പറ്റൂല ആ ഒരു കണ്ടീഷനില്ല. അങ്ങനെ ഫെബ്രുവരി 3-ാം തീയതി വരെ പല ജാതി ചർച്ചകൾ നടത്തി നോക്കി. മാക്സിമം ഫെബ്രുവരി 3-ാം തീയതിൻ്റെ ഉള്ളിൽ ഇയാൾ 4 പ്രാവശ്യത്തോളം ഈ സ്ഥാപനത്തിനകത്ത് സമ്മതം ചോദിക്കാതെ അകത്ത് വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കി. അതിൻ്റെയൊക്കെ വീഡിയോസ് ഉണ്ട്. വർക്കൊന്നും നടക്കുന്നില്ല. ഞാൻ അവിടെ ഉണ്ടോ? നമ്മളൊരു സംരംഭമല്ലേ, അകത്ത് വന്ന് നോക്കും. കാര്യം പ്രവർത്തിപ്പിക്കാൻ പറ്റുന്നില്ല. ഇയാൾ എഗ്രിമെന്റ് എടുത്ത് ചെയ്തു തരാത്തോടത്തോളം കാര്യം ഒന്നും ചെയ്യാൻ പറ്റൂല. അപ്പോൾ അതുവരെ നടത്തിയിട്ടുണ്ട്. അഥവാ December 15-ാം തീയതി മുതൽ എങ്ങനെയായിരുന്നു അവിടെ നിന്നിരുന്നത്, അതേ സ്ഥിതിയിൽ February 3-ാം തീയതി വരെ നിൽക്കുകയാണ്. February 3-ാം തീയതി ഇയാൾ വന്നിട്ട് ഉച്ചപ്പാടുണ്ടാക്കിയിട്ട് ഞാൻ പൂട്ടിടുന്നൊക്കെ ആരോപിക്കുന്നുണ്ട്. അത് മൈൻഡ് ചെയ്തില്ല. മാതിരി തണ്ടി ഇത്ര കാര്യങ്ങൾ ചെയ്യോ? ഇത്രയും സംരംഭം സ്ഥാപനങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ ഇയാൾ വാടക വയ്ക്കണ്ടേ? ഏതിൽ? ഞാൻ പറഞ്ഞിട്ടുണ്ട് നവംബറിൽ നമ്മൾ വാടക കൊടുത്തിട്ടുണ്ട്. December 15-ാം തീയതിയാണ് പ്രശ്നം. പിന്നെ അങ്ങോട്ട് സ്വാഭാവികമായിട്ട് ഇതിൽ തീരുമാനം ഇല്ലാത്തടത്തോളം കാലം നമ്മൾ അതിനൊന്നും നിൽക്കൂല. നിൽക്കുവോ? ആരെങ്കിലും നിൽക്കുവോ? February 3-ാം തീയതി ഇയാള് നമ്മളോട് പൂട്ടിടുന്നും പറഞ്ഞിട്ട് പൂട്ടിട്ടു. ഞാനില്ലാത്ത സമയം ഞാൻ വീട്ടിൽ പോയി പൂട്ടിട്ടു. ഇത്രയും തറവേല കാണിച്ചു എന്ന് ഞാൻ പ്രതീക്ഷിച്ചല്ല. പൂട്ടിട്ടതിന് ശേഷം പിറ്റേ ദിവസം ഞാൻ അങ്ങോട്ട് പോയില്ല, പിറ്റേ ദിവസം പോയില്ല. 5-ാം തീയതി ഞാൻ പോയി. February 5-ാം തീയതിയാണ് ഞാൻ മനസ്സിലാക്കുന്നത് പൂട്ടിട്ടത്. മറുപൂട്ടിട്ട് പൂട്ടി. അത്രയും ലക്ഷക്കണക്കിന് മേലെ സാധനം അതിനകത്തുണ്ട്. അപ്പോൾ ഞങ്ങൾ സ്വാഭാവികമായിട്ട് ഒരു കോംപ്രമൈസ് ടോക്കിലൂടെ അത് അയാൾ കുറച്ച് വർത്തമാനം കാര്യങ്ങളൊക്കെ ആയപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളും വന്ന് സംസാരിച്ച് അത് പരിഹാരം താൽക്കാലികമായിട്ട് കോംപ്രമൈസ് ആക്കി. അയാൾ ചാവി കൊടുത്ത് തുറന്നു. നമ്മൾ അതിനകത്ത് CCTV ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് റീസെറ്റ് ചെയ്ത് ക്ലിയർ ആക്കി വെച്ചു. ഇനി എന്താ ചെയ്യാന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ പിന്നെ ഞാൻ പിറ്റേ ദിവസം ചെന്നപ്പോൾ വീണ്ടും പൂട്ടിട്ടിട്ടുണ്ട്. അഥവാ നമ്മൾ ആളും അരങ്ങൊക്കെ ഒഴിഞ്ഞൊന്ന് മനസ്സിലാക്കിയപ്പോൾ ഇയാൾ വീണ്ടും വന്നിട്ട് പൂട്ടിടുക. അങ്ങനെ വന്നപ്പോൾ ഇയാൾ ഇയാൾക്ക് വ്യക്തിപരമായിട്ട് ബന്ധങ്ങളുള്ള കുറേ ആൾക്കാരെ കൂട്ടിയിരുത്തിയിട്ട് നമ്മളെ ആക്രമിക്കാനുള്ള പദ്ധതി തയ്യാറാക്കി നിൽക്കുകയാണ്. അങ്ങനെ അതെ. അപ്പോൾ നമ്മൾ ഒഴിഞ്ഞു കൊടുത്തു. സ്വാഭാവികം നമുക്ക് നിയമപരമായിട്ട് പോകാമല്ലോ, ന്യായമായിട്ട് നമ്മളെ സ്ഥാപനത്തിന് പൂട്ടിടാൻ ആർക്കും റൈറ്റില്ല. കാരണം ഇനിയിപ്പോൾ ആ പൂട്ടിട്ട സ്ഥലത്തിന് പോലും നമുക്ക് എഗ്രിമെൻ്റ് 11 മാസത്തേക്ക് ഉണ്ട്. ആ സമയം ഉണ്ട്, 11 മാസത്തേക്കുള്ള എഗ്രിമെൻ്റ് ഉണ്ട്. എന്നാൽ പോലും ഇയാൾക്ക് ആരോപിക്കാൻ പറ്റുന്ന ആകെ ഭാഗം ഡിസംബർ മുതലുള്ള വാടക തന്നിട്ടില്ല എന്ന് അല്ലേ. പക്ഷേ ആ നവംബർ മാസം വാടക കൊടുക്കുന്ന സമയത്ത് ഡിസംബറിലാണ് നിയമപരമായിട്ട് കൊടുക്കേണ്ടത്. പക്ഷേ ഞങ്ങൾ തമ്മിലുള്ള തത്വത്തിലുള്ള ധാരണ പ്രകാരം ഇനി എഗ്രിമെൻ്റ് തന്നിട്ടേ വാടക തരാൻ സാധിക്കുകയുള്ളൂ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അയാൾ എഗ്രി ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് തന്നിട്ട് കൊടുത്താൽ മതി. എഗ്രിമെൻ്റ് തന്നിട്ടില്ല, അപ്പോൾ കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം എഗ്രിമെൻ്റ് തന്നാലേ എനിക്ക് പ്രവർത്തനം അവിടെ നടത്താൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എൻ്റെ മുതലും കൂടെ ഡെഡ് മണി ആയിട്ട് അവിടെ കെടുക്കുകയാണ് അല്ലേ. അങ്ങനെ വന്നപ്പോൾ February 5-ാം തീയതി പിന്നെയും പ്രശ്നങ്ങളായി. ഇയാൾ വന്ന് ആളെയും കൂട്ടി വന്ന പ്രശ്നങ്ങളും കാര്യങ്ങളും ഞാനും സ്വാഭാവികമായിട്ട് നമ്മളതായിട്ടുള്ള രീതിയിൽ കോംപ്രമൈസിന് ശ്രമിച്ചു നോക്കി. പിന്നെ അവരെ നാട് അവരെ കാര്യങ്ങൾ എന്നുള്ള രീതിയിൽ വന്നപ്പോൾ നമ്മൾ താൽക്കാലികം ഡൗണായി നിന്ന് പോന്നു. സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് ചെയ്യാൻ ശ്രമിക്കാം എന്നുള്ള രീതിയിൽ. പക്ഷേ അതിനൊന്നും നിൽക്കണ്ടെന്ന് പറഞ്ഞ ഇയാളെ അനിയൻ രണ്ടാമത് മാന്യമായിട്ടുള്ള വ്യക്തി ആ വ്യക്തി ഞാൻ ഏളാപ്പായുമായി ബന്ധപ്പെട്ട് സംസാരിച്ച് നോക്കാം, നമുക്ക് ഇതിൽ കോംപ്രമൈസാക്കാം എന്നൊക്കെ പറഞ്ഞ് ഓക്കെ ശരി എന്നുള്ള രീതിയിൽ വീണ്ടും ഇവർ ഒരു ഇവരതായിട്ടുള്ള രീതിയിലുള്ള അഥവാ എൻ്റെ അടുത്ത് പറഞ്ഞ് രണ്ടാളിൽ കൂടുതൽ കൂട്ടരുത്, മറ്റേത് കുറച്ച് നമുക്ക് ചർച്ച മര്യാദക്ക് പരിഹരിക്കാം. എന്നിട്ട് ഇവർ കൂടുന്നത് ഇവൻ്റെ അനിയൻ ഏട്ടൻ അമ്മായിൻ്റെ മോൻ ഏളാപ്പാൻ്റെ മോൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാർ കൂടിയിട്ട് അവരുടേതായിട്ടുള്ള ഇതിക്ക് വിളിച്ചു വരുത്തുക. എന്നിട്ട് ഇവർ പറയാം ഒരു എഗ്രിമെന്റല്ലേ ചെയ്യുള്ളൂ, രണ്ട് എഗ്രിമെന്റ് ചെയ്യുള്ളൂ. കൂറ് മാറി ചെറുതായിട്ട്, അത് സ്വന്തം കാര്യം വരുമ്പോൾ ചോരൻ്റെ കാര്യം വരുമ്പോൾ മനസ്സിലായേ. അപ്പം നമുക്കൊന്നും പറയാൻ വയ്യല്ലോ, ഈ മുമ്പ് ഇതല്ലേ പറഞ്ഞത്, നമ്മളുള്ള വിശ്വാസത്തിൻ്റെ പേരിലാണല്ലോ ജാഫർ അന്നൊക്കെ അങ്ങനെ പറഞ്ഞത് ഇവനെ പറ്റിയിട്ട്, ആരെ, ജാഫറിൻ്റെ ജ്യേഷ്ഠനെ പറ്റിയിട്ട്. അത് ഇവിടെ സഭയിൽ പറയാൻ പറ്റാത്തത് നമ്മളൊരു മാന്യത. ഇയാളെ ജ്യേഷ്ഠനും പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ ആരോപണം. അതിൻ്റെയും വോയിസ് ഉണ്ട് കടയിൽ വന്ന് ഇരുന്ന് സംസാരിച്ചിട്ട് അവനോട് ഞങ്ങൾ അന്നേ പറഞ്ഞതാണ് ഷെഡ് ഉണ്ടാക്കുമ്പോൾ വഴിയായി കൂടി വേണ്ടി വരും, വഴി കൊടുക്കേണ്ടി വരും, ആളുകൾക്ക് സഞ്ചാരതന്ത്രം തടസ്സപ്പെടുത്താൻ പറ്റൂല, അങ്ങനെയുള്ള നിങ്ങൾ വീടിൻ്റെ അടുത്താകുമ്പോൾ പ്രശ്നമില്ലേ എന്നൊക്കെ മുമ്പ് ഈ ഷെഡ് തുടങ്ങുന്ന തറ എടുക്കുന്ന സമയത്തെ പറഞ്ഞതാണ്, അവൻ അത് കേട്ടില്ല. ഇതൊക്കെ വോയിസ് ഉണ്ട്. ഓക്കെ, അങ്ങനെ അപ്പോൾ പ്രൂവ് ആയി നമ്മൾ പറഞ്ഞതാണ് വ്യക്തതയുണ്ട്, വ്യക്തതയുള്ള കാര്യമാണ്, അത് ബോധമുള്ള ഏത് മനുഷ്യന്മാർക്കും മനസ്സിലാവും. ആ രീതിയിൽ വന്നപ്പോൾ ഇയാൾ
പിന്നെ അവിടുന്ന് വന്ന് സീൻ ക്രിയേറ്റ് ചെയ്ത് വെറുതെ ഒച്ചപ്പാടുണ്ടാക്കുക, ഇവർ മൂന്നാല് ആള് കൂടിയിട്ട് പിന്നെ പ്രശ്നങ്ങൾ സ്വാഭാവികമായിട്ട് കൂടുതൽ ഷൗട്ട് ചെയ്യണ രീതിയിൽ സംസാരിക്കുക ആ ഒരു രീതിയിൽ. എന്നിട്ടൊരു പാർട്ടി പ്രവർത്തകൻ എന്ന് പറഞ്ഞിട്ട് ഫഹദ്, അന്ന് എനിക്കറിയില്ല അവനെ പറ്റിയിട്ട്, ഈ ഇവനെ വിളിച്ച് ഇവനും കൂടെ മധ്യസ്ഥനാണെന്നുള്ള രീതിയിൽ വന്നിട്ട് സംഭവം എൻ്റെ കുടുംബ സുഹൃത്തും കാര്യങ്ങളൊക്കെയാണ്. എന്നിട്ട് നല്ല രീതിയിൽ നമ്മളോട് ആദ്യം സംസാരിക്കുക, ശേഷം ആ ഒരു രീതിയിൽ പോയി. അങ്ങനെ അതിൽ സ്വാഭാവികമായിട്ട് ഇവർക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ മാക്സിമം ക്രിയേറ്റ് ചെയ്യാന്നുള്ള മനസ്സിലാക്കിയപ്പോൾ നമുക്ക് ന്യായം ലഭിക്കൂല. കാര്യം നമ്മളെ ഭാഗത്തുള്ള ആളുകൾക്ക് ഒരാളെ ഉള്ളൂ, രണ്ടാളുണ്ട്, അവർക്ക് ഇതിനെപ്പറ്റി ഫീൽഡുമായി ബന്ധം വലിയ ബന്ധമില്ലാത്ത ആളുകളാണ്. ആ എൻ്റെ കൂടെ ഞാൻ പിന്നെ പ്രായത്തിൻ്റെ ഇതുകൊണ്ടുള്ള വ്യക്തികളും മറ്റുള്ളവും മാത്രമല്ല, അവർ കൂടുതൽ ഒരു കൂടുതൽ ചർച്ച വരുമ്പോൾ കൂടുതൽ ആൾ ഉച്ചത്തിൽ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നീതി അവർക്ക് എന്നുള്ള സ്ഥിതി വന്നു. നമ്മൾ ആ ഒരു ഇതിലാണ്. അപ്പം ഞാൻ പിന്നെ അവിടുന്ന് കാര്യമില്ലല്ലോ, അവിടുന്ന് പോന്നു. ചർച്ചയിലേക്ക് പ്രസക്തി ഇല്ല ഇവിടെ, പിന്നെ മറ്റേ പക്ക ഇതിൽ പറയാൻ വയ്യ, ആ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യുക അവർ. അങ്ങനെ പോകുന്നതിന് ശേഷം പിന്നെ കുറേ കാലം കുറേ സമയത്തിന് ഞാനത് മൈൻഡ് ചെയ്തില്ല. എന്തെങ്കിലും ഒരു പരിഹാരമാവും ഈ കാരണം, കാര്യം ഇവർക്കത് പഠിച്ചു വിട്ടുകൊണ്ട് എന്താ പ്രത്യേകിച്ച് ഗുണം? ഒന്നുമില്ലെങ്കിൽ നമുക്ക് സാധനം എടുത്തുകൊണ്ട് പോകാൻ ഞാൻ തന്നെ അന്നേ പറയുന്നുണ്ട്, അനിയൻ്റെ അടുത്തും മറ്റുമൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ലാസ്റ്റ് February 22 ഞാൻ ബാംഗ്ലൂർ പോവുക. ബാംഗ്ലൂർ പോയ സമയത്ത് അതിൻ്റെ ഇടയ്ക്ക് ഈ എൻ്റെ പേരിലാണ് ഇപ്പോഴും, ഇപ്പോൾ ഈ സമയം നമ്മൾ ഇരിക്കുന്നത് ജൂലൈയിലല്ലേ, ജൂലൈ മാസം, ജൂൺ ജൂലൈയിലാണ്. ഈ സമയത്തടക്കം ഞാൻ കറണ്ട് ബില്ല് അടിച്ചുകൊണ്ടിരിക്കുക കേസ് ആ ഒരു സ്ഥാപനത്തിൻ്റെ ഫെബ്രുവരി കൂട്ടി, അപ്പോൾ 6 മാസമായില്ലേ. ആ ആ സ്ഥാപനത്തിൻ്റെ കറണ്ട് ബില്ല് ഇപ്പോഴും ഞാൻ അടിച്ചുകൊണ്ടിരിക്കും, എൻ്റെ പേരിലാണ് കണക്ഷനും കാര്യങ്ങളൊക്കെ വരിക. അപ്പോൾ പിന്നെ അത് അങ്ങനെയുള്ളൊരു സ്ഥാപനത്തിൻ്റെ മെയിൻ സ്വിച്ച് നിരന്തരം ഇയാൾ ഓഫാക്കുക. ഇത് ഓഫാക്കണതിന് കാരണം ഉള്ളിലുള്ള CCTV ഒരു പവർ, അതിനൊരു കൺസ്യൂം ഉണ്ടല്ലോ, അത് കഴിഞ്ഞതിന് ശേഷം സ്വാഭാവികമായിട്ട് അത് ഓഫ് ആകുമല്ലോ. ഓഫ് ആയാലല്ലേ അകത്ത് കയറാൻ പറ്റുള്ളൂ. 22 അകത്ത് ആളകത്ത് കയറിയിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി ഫെബ്രുവരിയിൽ. അതുമായി കാണിച്ച് ഞാൻ സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയാണ്, കോട്ടക്കല് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നുണ്ട്. പരാതി കൊടുത്തിട്ട് PRO വിളിച്ചു വരുത്തുന്നുണ്ട്, അവനും വിളിച്ചു വരുത്തി, എൻ്റെ മുന്നിൽ നിന്ന് മാന്യമായിട്ട് സംസാരിച്ച്. പക്ഷേ ഞാൻ ഒറ്റക്കാണ് പോയത്, ഇവൻ്റെ കൂടെ എപ്പോഴും ശിങ്കിടികളായിട്ട് കുറച്ച് രാഷ്ട്രീയക്കാർ മറ്റുള്ള ഇത്യാദി വർഗങ്ങൾ വരിക. എന്നിട്ട് കാര്യമില്ലാത്ത കാര്യത്തിന് ഒരു കാര്യം അവനൊന്നും അറിയില്ല. ഇവനെ ഞാൻ ആ ഫസ്റ്റായിട്ട് അല്ലെങ്കിൽ മുമ്പ് ചർച്ചയിലുള്ള ഒരു വ്യക്തിനെ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ കുറച്ചെങ്കിലും അവർക്ക് ബോധമുണ്ടാവും, ഇതിനെപ്പറ്റി അവയർനെസ് ഉണ്ടാവും. ഇതൊന്നും ഇല്ലാത്തൊരു വ്യക്തി ലോക്കൽ കമ്മിറ്റിയിലുള്ളതാണെന്നൊക്കെ പറഞ്ഞിട്ട് വരിക. എന്നിട്ട് അവർക്ക് അനുകൂലമായിട്ട് നിന്ന് സംസാരിക്കുക പോലീസുകാർ മുന്നിൽ, ഈ വക സീൻ ക്രിയേറ്റ് ചെയ്യുക. ഇങ്ങനെ വന്നപ്പോൾ ഞാൻ ചോദിച്ചു, നിനക്കിതിനെപ്പറ്റി വല്ല ധാരണയുണ്ടോ? ഞാനും നീ ഫസ്റ്റായിട്ടാണ് കാണുന്നത്, ഒരു സഭയിൽ ചർച്ചയ്ക്ക് വരുമ്പോൾ ഒരു മാന്യത വേണ്ടേ? ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അവയർനെസ് വരണ്ടേ? അപ്പോൾ അവൻ പറയുന്നത് ഇവന് എല്ലാം അവൻ പറഞ്ഞത് കേട്ടിട്ട് വന്നതാ, മനസ്സിലായോ? അതാണോ ചർച്ച? പോലീസുകാരോട് രണ്ടു കൂട്ടരും പറയുന്നത് മാന്യമായിട്ട് കേൾക്കാൻ നോക്കണ്ടേ? പോലീസുകാരനാണെങ്കിലോ ഇയാൾ പറയുന്നത് എന്നുള്ള രീതിയിൽ നിൽക്കുന്ന ഒരു പ്രകൃതം ആ ഒരു രീതിയിൽ ആ ഉണ്ട്. സ്വാഭാവികമായി എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഈ ഓഫീസർ മുമ്പ് വേങ്ങര സ്റ്റേഷനിൽ വർക്ക് ചെയ്തപ്പോൾ മണൽക്കടത്തുമായി ബന്ധപ്പെട്ട മറ്റോ എനിക്ക് കിട്ടിയ വിവര പ്രകാരം നല്ല സ്വാധീനമുള്ള വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കാൻ പറ്റിയത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയതല്ല, ബിൽഡിംഗ് ഓണർ അല്ല, ഇവൻ്റെ കൂടെ വന്നവർ വന്ന വ്യക്തി. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടെന്ന് ഞാൻ സംശയിക്കണം. പിന്നെ പാർട്ടി പ്രവർത്തനം ഉണ്ട് കുറച്ച്. അപ്പോൾ പിന്നെ അങ്ങനെ ഈ സ്ഥാപനം ഇങ്ങനെ തുറക്കാൻ സമ്മതിക്കൂല, അവന് അഥവാ വാടക കിട്ടണമെന്നായി. ഏത് പൂട്ടിട്ട ഫെബ്രുവരിയിൽ പൂട്ടിട്ട വ്യക്തിക്ക് ഫെബ്രുവരിയിൽ വാടക കിട്ടണം. ഞാൻ പറഞ്ഞു എനിക്ക് നഷ്ടപരിഹാരം കിട്ടണം. സ്വാഭാവികമായിട്ട് നമുക്ക് ഗുഡ് വില്ല് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ഓൾ കേരള സപ്ലൈ GST റിട്ടേൺസ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നതല്ലേ, ആർക്കാ തടയാനുള്ള അധികാരം? കാരണം എന്താ വെച്ചാൽ പൂട്ടിടാനുള്ള റൈറ്റ് ആർക്കും ഇല്ല. നിയമപരമായിട്ട് അവനും പോകുമായിരുന്നു, എനിക്കും പോവാം. ഞാൻ നിയമപരമായിട്ട് പോകാനാണ് നോക്കിയത്, ഇവനതെല്ലാം ചെയ്ത് ഗുണ്ടായുസം മാത്രം അല്ലേ, അത് ചെയ്തതിന് ന്യായമായിട്ടുള്ള മാത്രമല്ല, ഞാൻ സ്റ്റേഷനിൽ പരാതിയിൽ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവൻ കളവ് മുമ്പിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, വോയിസിൽ നശിപ്പിക്കുന്ന് പല രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. ഗുഡ്സ് നശിപ്പിക്കും, മറ്റുള്ള കാര്യങ്ങൾ നശിപ്പിക്കും, മെഷീനറീസ് നശിപ്പിക്കും. ആ കുറേയൊക്കെ സ്റ്റോക്ക് ഉണ്ട് നല്ല രീതിയിൽ. ആ കാരണം പഴയ സ്ഥലത്തുനിന്ന് മാറ്റിയതാണ്. നമ്മുടെ കാര്യങ്ങൾ സ്റ്റോക്കുകൾ നോക്കാം, അതൊക്കെ മാക്സിമം നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നുള്ള രീതിയിൽ ഞാൻ ആരോപിച്ച കാരണം ഞാൻ ഇതും കൂടെ സംശയം രേഖപ്പെടുത്തി പരാതിയിൽ. അതിൻ്റെ കോപ്പിയും പിന്നെ പരാതിൻ്റെ ഇതും റെസിപ്റ്റും കൈപ്പറ്റിയതാണ്. റെസിപ്റ്റ് തരാ പിന്നെ കൈപ്പറ്റിയതെന്ന് പറയുകയാണെങ്കിൽ ഞാൻ തന്നെ മോണി ഇതിൽ നിന്ന് ഫോട്ടോ എടുത്തു, കാരണം കയ്യിലായിട്ട് തന്നില്ല.
അപ്പോൾ ഞാൻ റെസിപ്റ്റ് ആയി നിങ്ങൾ ഇതിൽ കമ്പ്യൂട്ടറിൽ ഫോട്ടോ എടുത്തോളൂ എന്ന് പറഞ്ഞു. എൻ്റെ മൊബൈലിൽ ഫോട്ടോ പറ്റിയിട്ട് ഞാൻ പോന്നു. ആ ചർച്ചയിൽ പറഞ്ഞത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, സിവിൽ പരമായിട്ടുള്ള തർക്കങ്ങൾ അഥവാ എനിക്ക് നഷ്ടപരിഹാരം ഞാൻ ആരോപിക്കുന്നുണ്ട്, അവന് വാടക അഥവാ യഥാർത്ഥത്തിൽ കൊടുക്കാനുള്ളതല്ല വാടക ആരോപിക്കുന്നുണ്ട്, അതുമായി ബന്ധപ്പെട്ട തർക്കത്തിന് സിവിൽ കോടതിയിൽ അവനക്കും സമീപിക്കാം എനിക്കും സമീപിക്കാം. രണ്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ പൂട്ടിട്ടത് ഞാൻ മനസ്സിലാക്കുന്നത് ക്രിമിനൽ ആക്ടിവിറ്റീസാണ്. അതുമായി ബന്ധപ്പെട്ട് പോലീസുകാരനെ പറ്റി ഞാൻ തർക്കം ഉണ്ടാവുന്നുണ്ട്, സംസാരം ഉണ്ടാവുന്നുണ്ട് സ്റ്റേഷനിൽ. ഞാൻ പറയുന്നുണ്ട് പിന്നെ അകത്ത് കയറി കട്ടിട്ടുണ്ട് അവൻ, അല്ലെങ്കിൽ എന്തിനും എനിക്ക് സി സി ടി വി ഓഫ് ആവാൻ മെയിൻ സ്വിച്ച് ഓഫ് ആക്കണം, അകത്ത് കയറിയിട്ടുണ്ടെന്ന് എനിക്ക് പ്രൂവ് ആയിട്ടുണ്ട്, നിങ്ങളത് അന്വേഷിക്കണം. ഒരു നടപടി ഉണ്ടായില്ല. റെസിപ്റ്റും കൈപറ്റി 8-ാമത്തെ ദിവസം എൻ്റെ മൊബൈലിൽ മെസ്സേജ് വരുന്നത് പരാതി ക്ലോസ് ചെയ്തു എന്നാണ്. അഥവാ എന്നോട് ഒരു തരത്തിലുള്ള അന്വേഷണം ഉണ്ടായില്ല പോലീസിൻ്റെ ഭാഗത്തു നിന്ന്. എൻ്റെ അടുത്തൊരു ചോദ്യം ഇല്ലാതെ അന്വേഷണം മരവിച്ചു. പിന്നെ അവർ പറയുന്ന ഞാൻ കോടതിയിൽ പോകുന്ന എഴുതി കൊടുത്തോന്ന്. രജിസ്റ്ററിൽ ഒപ്പിട്ട് കൊടുത്തിട്ട് സിവിൽ തർക്കവുമായി ബന്ധപ്പെട്ട് നമുക്ക് അഥവാ ആ തർക്കം കോടതിയിൽ പോകാം. പക്ഷേ അതിന് ശേഷമാണല്ലോ ഞാൻ ഇവനും പോയതിന് ശേഷം 2 മണിക്കൂറോ 1.5 മണിക്കൂറോളം നിന്നിട്ടാണ് റെസിപ്റ്റ് കൈപ്പറ്റിയത്. ഇതിന് ഈ പരാതിക്ക് പൂട്ടും പൂട്ടിട്ടതും അതുപോലെ ആയിട്ടുള്ള ബന്ധപ്പെട്ടുള്ള പരാതിക്ക് അതിലന്വേഷിക്കണ്ടേ? അന്വേഷിച്ചില്ല. സിവിൽ തർക്കങ്ങളിൽ പോലീസുകാർക്ക് ഇടപെടേണ്ട ആവശ്യമൊന്നുമില്ല, പറ്റൂല. ഓക്കെ. അപ്പോൾ ഈ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടും ഇയാൾ മാക്സിമം അവർക്ക് അനുകൂലമായിട്ട് നിൽക്കുന്ന രീതിയിൽ പിന്നീട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. അങ്ങനെ മാസങ്ങളോ നമുക്ക് കോട്ടയം സ്റ്റേഷനിൽ പോയിട്ട് നീതി കിട്ടില്ലെന്ന് മനസ്സിലായി. ആ കാരണം അതിന് ശേഷം ഞാൻ അതിനുശേഷം ഞാൻ പിന്നെ നമുക്ക് തമിഴ്നാട്ടിലും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി കയറി വന്നു. കാര്യങ്ങൾ നമുക്ക് അവിടെയൊക്കെ ഇതൊക്കെ ഉള്ള അവന് ഞാൻ പിന്നെ ബാംഗ്ലൂർ പോകേണ്ട ആവശ്യം വന്നതൊക്കെ പോയി വന്നു. പിന്നെ ശേഷം നമ്മുടെ ഈ കഴിഞ്ഞ മാസം വരെ വേറെ ചർച്ചകളൊക്കെ നടത്തി നോക്കി, എടുക്കാനും വേണ്ടിയിട്ട് മാക്സിമം ചർച്ചകളൊക്കെ നടത്തി നോക്കി. ഒരു വിട്ടുവീഴ്ച അവന്മാർ ചെയ്തില്ല കാര്യം. എൻ്റെ സാധനങ്ങൾ കൊണ്ടുപോകാനേ അവന്മാരെ കാല് പിടിക്കണം പുറമേ, അവന്മാർ പിന്നെ മാക്സിമം നമ്മളെ ദ്രോഹിക്കും. ആ ഒരു നിലപാടാണെന്ന് മനസ്സിലാക്കിയപ്പോൾ മാത്രമല്ല പാർട്ടിയുടെ പിന്തുണ ഉള്ളതല്ല, അതിൻ്റെ ധൈര്യം അവന് നല്ല രീതിയിലുണ്ട്. അങ്ങനെ നമ്മളെ കാര്യത്തിൽ ഉണ്ടായത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ വ്യക്തികളാണ്, പാർട്ടി എന്നുള്ള രീതിയിൽ ഇമ്മാതിരി പുഴുക്കുത്തുകളെ ഒഴിവാക്കേണ്ടത് പാർട്ടി ശുദ്ധീകരണത്തിന് നല്ലതാ, അത് എല്ലാ പാർട്ടികളും ചിന്തിക്കണം. എൻ്റെ അഭിപ്രായതാണ്, അല്ലാതെ ഒരു പാർട്ടിനെ കുറ്റപ്പെടുത്തില്ല. പാർട്ടി ഇതിൽ വലിയ ഹൈലൈറ്റ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 12-ാം തീയതി കഴിഞ്ഞ മാസം അഥവാ ജൂൺ അല്ലേ, ജൂൺ 12-ാം തീയതി ഇവന് എനിക്ക് വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ടായിരുന്നു 30 ദിവസത്തിനകം ബിൽഡിംഗിൽ നിന്ന് സാധനങ്ങൾ ചെയ്യണം. അതേ വ്യക്തി തന്നെ പൂട്ടിട്ട് വെച്ചിട്ടുള്ളത് എങ്ങനെ ഒഴിഞ്ഞു പോകും? തുറന്നിട്ടുണ്ടേ, തുറന്നാലല്ലേ സാധനം എടുത്ത് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഡബിൾ ഗെയിമാണ്. കാരണം എന്താ വെച്ചാൽ ഞാൻ ഒരു കാര്യത്തിന് മുന്നോട്ട് പോകുന്നതിന് മുമ്പ് ഓൺ മുൻകൂട്ടിയിട്ട് തടയണ ഇട്ട് വരും. കരിയപ്പൻ്റെ അളിയനൊരു വക്കീലാണ്, ഇയാൾ ഉപദേശം കൂടെ കൂടിയിട്ടാണ്. പേര് ഞാൻ ഇപ്പോൾ പറയുന്നില്ല, പിന്നീട് പറയാം. അപ്പോൾ അത് ഈ ഞാൻ എന്ത് ചെയ്തു, 12-ാം തീയതി 11-ാം തീയതി ഡിസംബർ പിന്നെ കഴിഞ്ഞ മാസം 11-ാം തീയതി കഴിഞ്ഞ മാസം അഥവാ ജൂൺ 11-ാം തീയതി ആ വക്കീലിന് എനിക്ക് വക്കീൽ നോട്ടീസ് അയച്ച വക്കീലിനെ ഞാൻ നേരിട്ട് കോണ്ടാക്ട് ചെയ്ത് ഫോണിൽ ബന്ധപ്പെട്ട് ഞാൻ അയാളോട് പറഞ്ഞു, നിങ്ങൾ അയച്ച നിങ്ങളെ വാദിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ അയച്ച പിന്നെ കാര്യത്തിന് മറുപടി ആയിട്ട് ഞാൻ വിളിക്കുകയാണ്, എൻ്റെ സാധനങ്ങൾ എടുത്തു കൊണ്ടുവരാൻ ഞാൻ തയ്യാറാണ്, ഞാൻ ആ ബിൽഡിംഗ് കഴിഞ്ഞു കൊടുക്കാൻ തയ്യാറാണ്. അതിന് മുന്നോടിയായിട്ട് ഞാൻ വേറെ ബിൽഡിങ്ങിന് അഡ്വാൻസും കാര്യങ്ങളൊക്കെ കൊടുത്തു, എഗ്രിമെൻറ്റും ക്രിയേറ്റ് ചെയ്തു, ഈ പറഞ്ഞ പ്രകാരം 10 വർഷത്തേക്ക് കാര്യങ്ങളെല്ലാം ചെയ്തു. മനസ്സിലായി, അയാൾ ഗൾഫിലായത് കാരണം പവർ ഓഫ് അറ്റോണി വരെ ക്ലിയർ ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഇതെല്ലാം ചെയ്തത്. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് അടുത്ത സ്റ്റെപ്പ് അവിടുന്ന് സാധനങ്ങൾ എടുത്തുകൊണ്ടാണ് പുതിയ സ്ഥലത്തേക്ക് ബിൽഡിങ്ങിലേക്ക്. അങ്ങനെ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ പിന്നെ ഇയാളോട് കാര്യം പറഞ്ഞു നോക്കി. ഇയാൾ ഫോൺ എടുക്കുന്നില്ല, കുറേ ട്രൈ ചെയ്ത് ഫോൺ എടുത്തില്ല. അവസാനം എൻ്റെ സുഹൃത്തുക്കളൊക്കെയായിട്ട് ബന്ധപ്പെട്ട് നോക്കി, ഫോണൊന്നും എടുക്കുന്നില്ല. ലാസ്റ്റ് ഒരു സുഹൃത്തിൻ്റെ ഫോണൊന്നും എടുത്തു, അയാളോട് മാന്യമായിട്ട് സംസാരിച്ച് നോക്കി. അയാൾ സംസാരത്തിന് തയ്യാറല്ല, നിയമമായിട്ട് എഗ്രിമെൻറ്റോ നിയമമായിട്ടൊരു കരാറോ ഇല്ലല്ലോ, അവനുമായിട്ടല്ലേ അവൻ വിളിക്കട്ടെ. ഞാൻ വിളിച്ചാൽ ഫോൺ എടുക്കില്ല, ഞാൻ വിളിച്ചാൽ ഫോൺ എടുക്കുന്ന വ്യക്തിനോടല്ലേ നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ പിന്നെ ഡിസംബർ 11-ാം തീയതി എനിക്കറിയാം ഡബിൾ ഗെയിം കളിക്കുന്ന കാര്യം, ഓൾറെഡി ഒരു ഡബിൾ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുക, പൂട്ടിടുക എന്നിട്ട് ഞമ്മക്ക് തന്നെ വക്കീൽ നോട്ടീസ് അയക്കുക ഒയ്യണമെന്ന് പറഞ്ഞു. അത് പ്രകാരം ഞാൻ ഈ കോട്ടയം സ്റ്റേഷനിൽ പോയിട്ട് 11-ാം തീയതി രാത്രി, നാളെ ഞാൻ സാധനങ്ങൾ ഇവൻ പറഞ്ഞ പ്രകാരം എടുത്തു കൊണ്ടുപോകാൻ തയ്യാറാണ്.
ജൂൺ 11 അപ്പോൾ സ്റ്റേഷനിൽ അപ്പോൾ സി ഐനെ കാണാൻ പറ്റി. സി സാർ മാന്യമായിട്ട് തന്നെ വളരെ മാന്യമായിട്ട് ബിഹേവ് ചെയ്തു. ആൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ആ വക്കീൽ നോട്ടീസിൻ്റെ കോപ്പി എടുത്തിട്ട് നീ ഇതിൻ്റെ ബാക്കിൽ, ഈ പരാതിൻ്റെ ബാക്കിൽ ഇതാ, നമുക്ക് അന്വേഷിക്കാം. അങ്ങനെ നമ്മുടെ നാട്ടിലോ കാണാൻ, നമ്മുടെ നാട്ടിൽ അങ്ങനെയൊന്നും സംഭവിക്കില്ലല്ലോ. കാര്യം 5 മാസമായിട്ട്, അപ്പോൾ 5 മാസമായി, 5 മാസത്തോളമായപ്പോൾ പൂട്ടിയിട്ടിട്ട്, ഇപ്പോൾ 6 മാസമായല്ലോ. 5 മാസമായിട്ട് ഒരു സ്ഥാപനം പൂട്ടിയിടേ, അത്രത്തൊക്കെ ഉണ്ടായിച്ച് നമ്മുടെ നാട്ടിൽ ചെയ്തു. എന്നിട്ട് ആ വ്യക്തിനെ ഒരു പോലീസുകാരനെ ഏൽപ്പിച്ചു കോണ്ടാക്ട് ചെയ്യാൻ. റാഫിനെ കോണ്ടാക്ട് ചെയ്ത് നാളെ വരണമെന്നും പറഞ്ഞു. 12-ാം തീയതി ഞായറാഴ്ച, ജൂൺ 12 ഞായറാഴ്ച വരണമെന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി 10 മണിക്ക്. എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ പറഞ്ഞു, അപ്പം തന്നെ ഞാൻ പറഞ്ഞു ഇതൊക്കെ എടുത്തുകൊണ്ട് പോകാനും മറ്റുള്ള JCB മറ്റുള്ളതൊക്കെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്, മെഷീനറീസൊക്കെ എടുത്തുകൊണ്ട് പോകണം, വെയിറ്റ് ഉള്ളതാണ്, ആൾ 10-25 ആളുകൾ അറേഞ്ച് ചെയ്യണതൊക്കെ ചെയ്തിട്ടുള്ള, നാളെ കൊണ്ടുപോയേ പറ്റുള്ളൂ. ഇവൻ പറഞ്ഞ പ്രകാരം വക്കീലിനോടും മറ്റുള്ളതൊക്കെ വിളിച്ചിട്ടാണ് ഞാൻ അറിയിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ അല്ല, ഒരു ദിവസം കൂടെ നീ വെയിറ്റ് ചെയ്യ്, നമുക്ക് നോക്കാം. പോലീസുകാർ പറഞ്ഞു നമുക്കൊന്ന് നീതി അറിയണ്ടേ. അപ്പോൾ ഈ PRO ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരെ ബോധ്യപ്പെടുത്തി കാണില്ല ആ പോലീസ് PRO. മുൻപ് സംസാരിച്ച വ്യക്തി അതിന് തെളിവാണല്ലോ, ആ കേസ് ക്ലോസ് ചെയ്തത്, പരാതി ക്ലോസ് ചെയ്തത്. അങ്ങനെ പിന്നെ സ്വാഭാവികമായിട്ട് ഞാൻ ഓക്കെ, അവർ പറഞ്ഞ പ്രകാരം ഒരു ശ്രമം കൂടെ നടത്തി നോക്കാം, മാന്യമായിട്ട് പോകണേ പോട്ടെ. സാധനങ്ങൾ ഇയാളെ വിളിക്കാന്ന് പറഞ്ഞിട്ട് ഞായറാഴ്ച ഞാൻ പോയി, ഇയാൾ വന്നില്ല. ഒരു 12 മണി വരെ ഞാൻ വെയിറ്റ് ചെയ്തു. CI രാത്രി ഡ്യൂട്ടിയിലായിരുന്നു, കാരണം ആവണം രാവിലെ ഇല്ല, സ്ഥലത്തില്ല. പിന്നെ PRO പഴയ ആൾ തന്നെ. ഇയാൾ സ്വാഭാവികമായിട്ടും ഇവൻ്റെ അടുത്ത് പോയി, പിന്നെ ഞാൻ ഇങ്ങനെ പോയിട്ട് PRO ഓഫീസിൻ്റെ മുന്നിൽ പോയിട്ട് നിന്നു. ഒരു 2 മണിക്കൂറൊക്കെ ഞാൻ നിന്നു. ശേഷം ഒരു തീരുമാനം കാണാതായപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ അകത്ത് കയറി ചോദിച്ചു, സാറേ നമ്മുടെ കാര്യം എന്താണ്, എന്തെങ്കിലും നടക്കുമോ ചോദിച്ചു. CI സാറ് പറഞ്ഞിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്, SHO പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ ഓഫീസിലുള്ള കാര്യങ്ങളൊക്കെ SHO ചെയ്യാനാണ്. അപ്പോൾ SHO പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു നോക്കി. അപ്പോൾ നോക്കട്ടെ, പരിഹാരം നോക്കാം എന്നൊക്കെ പറഞ്ഞ് കുറേ ലാഗ് ചെയ്തു. ശേഷം കുറച്ച് പിന്നെ രീതിയിൽ അവനെ വിളിച്ചു, അവൻ എൻ്റെ മുന്നിൽ തന്നെ വിളിച്ച്, എന്താ നിങ്ങൾ വന്നില്ല? വളരെ ഒരു ഫ്രണ്ട്ലി സുഹൃത്തിനോടൊന്ന് സംസാരിക്കുന്ന പോലെ സംസാരിക്കുക, അഥവാ തലേ ദിവസം പിന്നെ ഒരു CI റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ പറഞ്ഞിട്ട് ആ വ്യക്തിനോട് വരണം, അതിൽ പരിഹാരം ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട്, നാളെ ചർച്ച ചെയ്ത് പരിഹാരം ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് വരാതിരുന്നതിന് ഈ PRO വിളിച്ച് സംസാരിക്കുന്നത് വളരെ സുഹൃത്തിനോട് ഈ വേണമെങ്കിൽ വന്നാൽ മതി ആ ഒരു രീതിയിലെ സംസാരം, അഥവാ നമ്മളിവിടെ വീണ്ടും കെട്ടിയിടുക, അഥവാ ആ പോലീസുകാരുടെ പോലീസുകാരൻ്റെ പിന്തുണയോടെ. അങ്ങനെ വന്നപ്പോൾ ഞാൻ വീഡിയോ എടുത്തു, സ്റ്റേഷൻ്റെ അകത്തു നിന്ന് വീഡിയോ എടുത്ത്, സ്റ്റേഷൻ്റെ അകത്ത് വീഡിയോ ഓണാക്കി. സ്വാഭാവികമായിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ ചെയ്യുന്നത് ന്യായമല്ല, ഞാൻ സിവിൽ കേസുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾക്ക് കോടതിയിൽ പോകുന്ന ഞങ്ങൾ മുമ്പേ ധാരണയിലായതാണല്ലോ, ക്രിമിനൽ PRO നിങ്ങൾ അതിലൊരു നീതിയും നമുക്ക് നൽകിയില്ല, ഇനി ഇതുപോലെ തന്നെ പോകണമെന്നുണ്ട്, ഞാൻ വീഡിയോ കാര്യങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകും, SP സാറിന് പരാതി കൊടുക്കും, മറ്റുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അറിയിച്ചു. പക്ഷേ ആള് നെഗറ്റീവായിട്ടാണ് ബിഹേവ് ചെയ്തത്. സ്വാഭാവികമായിട്ടും ഞാൻ പോരേണ്ടി വന്നു. ശേഷം ഞാൻ അപ്പോൾ ഉച്ചയായല്ലോ, 10 മണിക്ക് പോയിട്ട് ഉച്ചയായി. ഉച്ചയായിട്ട് ഞാൻ നമ്മുടെ വീട്ടിൽ വന്നിരിക്കുന്ന സമയത്ത് അതേസമയം നമ്മൾ ഞാൻ പറഞ്ഞല്ലോ, ഇവന് ഒരു ശ്രമം കൂടെ എന്നുള്ള രീതിയിൽ ഞാൻ സുഹൃത്തുമായിട്ട് സംസാരിപ്പിച്ചിട്ടുണ്ടായിരുന്നു ആരെ, റാഫിനെ വിളിച്ച് കോംപ്രമൈസ് ആക്കാൻ. അപ്പോൾ അവരുടെ റാഫിനെ യഥാർത്ഥ ബിൽഡിംഗ് ഓണർ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അയാൾ ഇവൻ്റെ അടുത്ത് സുഹൃത്തിനോട് പറയുന്നത് നിയമമായി എനിക്ക് ഇടപാടില്ല എന്ന് പറഞ്ഞിട്ട് പറയുന്ന വ്യക്തി, എന്നിട്ട് വേറൊരു വ്യക്തിനെ കൊണ്ട്, അഥവാ ഫഹദ് എന്ന് പറയുന്ന ഇപ്പം ലോക്കൽ കമ്മിറ്റിയിലോ ബ്രാഞ്ച് സെക്രട്ടറിയോ എന്താണെന്നോ പറയുന്നത്, അവനെന്നെ വിളിക്കുന്നുണ്ട്, ഞാൻ ബ്രാഞ്ച് സെക്രട്ടറിയാണ് CPM ഞാൻ അന്ന് ചർച്ചയിലുണ്ടായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞു തന്നെ ഞാൻ ഒന്ന് കാഷ്വലായിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ച്. ശേഷം അവന് വളരെ മോശമായിട്ടുള്ള രീതിയിൽ മെഷീനറീസ് കത്തിക്കും, വാടക അഥവാ 6 മാസം പൂട്ടിയിട്ട്, അന്നേ സമയം 5.5 മാസം കൂട്ടിയിട്ട് അല്ല ഒരു മിനിറ്റ്, അങ്ങനെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞിട്ട് ഇയാൾ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, വോയിസൊക്കെ നമ്മൾ റെക്കോർഡാണ്, ഞാൻ ഇവൻ്റെ അടുത്ത് പറയുന്നുണ്ട് റെക്കോർഡാടാ നീ സംസാരിക്കുന്നൊക്കെ റെക്കോർഡാണ്, ഒന്നുമില്ലെങ്കിൽ ഒരു പാർട്ടി അനുഭാവിയല്ലേ, അല്ല നേതാവല്ലേ, അതിൻ്റെ ഒരു മാന്യത കാണിക്കണ്ടേ, ഒരു സംരംഭകനെ ഞാൻ തടസ്സപ്പെടുത്തുന്നത് നീതിയാണോ, ഇതൊക്കെ ഞാൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് കേൾക്കാം മനസ്സിലാക്കാം, അതൊക്കെ അടുത്ത ഇതിലെന്തെങ്കിലും ടെലികാസ്റ്റ് ചെയ്യണേ ചെയ്യാം,
അത് അത്രേ ഉള്ളൂ, അത് വേറെ. അത് പിന്നെന്താ വെച്ചാൽ അങ്ങനെ തന്നെയുള്ളു, ശമ്പളം വാങ്ങണതും അങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മളതിന്റെ ഇതെല്ലാം പറയുന്നത് നമ്മള് നമ്മളെ ഒരു ബിസിനസ്സുകാരന്റെ യഥാർത്ഥ ചിന്ത എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കണത് ഒരു ബിസിനസ് 10 പേർക്ക് അവനവൻ പട്ടിണി കിടന്നാലും മറ്റുള്ളവനെ തീറ്റിപ്പോറ്റണം എന്നുള്ള ചിന്താഗതിയാണ്. അതായത് പ്രത്യേകിച്ച് ഇപ്പൊ ഭരിക്കുന്നവരാണെങ്കിലും ചിന്തിക്കേണ്ടത് എന്താണ്, നാളെ ഈ നാട് നിലനിന്ന് പോണെങ്കിൽ ഗവൺമെന്റിനെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയൂല. അതൊക്കെ വേറെ, അതൊക്കെ അത് ഇവര് അത് അവര് ചിന്തിക്കുന്നുണ്ടാവാം, ഇല്ലായിരിക്കാം. ഇത് യഥാർത്ഥത്തില് ഒരു പാർട്ടി അധികാരത്തിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഗുണ്ടായുസൊക്കെ തോന്നിയ പോലെ എന്തും പറയാം എന്നുള്ള രീതിയിൽ അണികളെ ബൂസ്റ്റ് ചെയ്ത് വിടലല്ല ഒരു നേതൃത്വം ചെയ്യേണ്ടത്. ഇത് ഇവന് വളരെ മോശമായിട്ട് താൻ വാപ്പാക്ക് വരെ വിളിക്കുക, അഥവാ ഒരു വട്ടം കണ്ടിട്ടുള്ള വ്യക്തി ഒരു വ്യക്തിക്കും വേണ്ടിയിട്ട്, അതും ഒരു പാർട്ടി ലെവലിൽ, ഏത് ഒരു CPM പേരും പറഞ്ഞിട്ടാണ് ഈ വ്യക്തി കളിക്കുന്നതെന്ന് ഈ വ്യക്തിക്ക് ധാരണ വേണ്ടേ? ഞാൻ പറയുന്നുണ്ട് അവനോട്, നീ ഒരു പാർട്ടി ലെവൽ, ഞാനും മുമ്പ് പാർട്ടി അനുഭാവിയായിരുന്നു, എനിക്കിപ്പോൾ ഒരു പാർട്ടിയുമായി അനുഭാവമില്ല, പക്ഷെ ആ പാർട്ടിക്ക് ഞാൻ വോട്ട് ചെയ്തിട്ടുള്ളൂ, ചെയ്യാറുള്ളൂ. അങ്ങനത്തെതൊക്കെ ഞാൻ ആരോപിക്കണ്ടേ? അതാണ് ഞാൻ സത്യം. അങ്ങനെ ഫാദിനെ കൊണ്ടുള്ള പ്രയാസങ്ങൾ കൂടുന്നുള്ള മനസ്സിലായി. കാരണം ഫാദ് ഇങ്ങനെ ത്രെഡ് ചെയ്തുകൊണ്ടേയിരിക്കുക നല്ല രീതിയിൽ, അനാവശ്യം പറയുന്നുണ്ട്, പിന്നെ കൊല്ലുന്ന ഭീഷണി പെടുത്തുന്നുണ്ട്, അതുപോലെ ഉള്ള കാര്യങ്ങൾ, അതിൻ്റെയൊക്കെ വോയിസ് കാര്യങ്ങളൊക്കെ ഞാൻ എടുക്കുന്നുണ്ടെന്ന് അവരോട് പറഞ്ഞിട്ട് പോലും എന്താന്ന് വെച്ചാൽ ചെയ്തോ. അപ്പോൾ ഞാൻ പറയുന്നുണ്ട് പോലീസുകാരൻ എന്തെങ്കിലും ചില്ലറ കൊടുത്തിട്ട് മറ്റത്ത് വെച്ച് ഒതുക്കാൻ ശ്രമിച്ചു വെച്ചിട്ട് താൽക്കാലികമായി നിൽക്കുള്ളൂ, പിന്നാലെ അതിൻ്റെ പ്രശ്നങ്ങൾ വരും, അത് വെച്ച് പിന്നെ കോൺസിക്വൻസ് അനുഭവിക്കാൻ തയ്യാറായിക്കൊണ്ടിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഈ എന്താ വെച്ചാൽ ചെയ്തോ, ഇവിടെ ഫുള്ള് സപ്പോർട്ട് ഞങ്ങൾക്കുണ്ട് മറ്റുള്ളതാണെന്നുള്ള രീതിയിൽ. അങ്ങനെ ഞാൻ സ്വാഭാവികമായിട്ടും ഇവൻ്റെ ഭീഷണിയൊന്നും വലിയ മുഖവിലേക്ക് എടുത്തില്ല, കാര്യം പക്വതുള്ള രാഷ്ട്രീയക്കാരനല്ല, അവനൊന്ന് മനസ്സിലായി. അങ്ങനെ സ്വാഭാവികമായിട്ട് ഞാൻ മൈൻഡ് ചെയ്തില്ല. പിന്നെ ഇവന് വലിയൊരു പിന്നെ സെക്രട്ടറിയാണെന്ന് പറഞ്ഞെങ്കിലും അത് യഥാർത്ഥത്തിലാണെന്നും നമുക്ക് ധാരണ ഇല്ലല്ലോ, പക്ഷെ ആണ് ഇപ്പോൾ മനസ്സിലായി. അത് വേറെ കാര്യം, അത്രയും തരം താന്ന രീതിയിൽ സംസാരിക്കുമ്പോഴേ ഒരു രാഷ്ട്രീയത്തിൽ ഉള്ള വ്യക്തിയാണെന്നുള്ള ധാരണ നമുക്ക് ഉണ്ടാവില്ല. അതാണ് അങ്ങനെ ഞാൻ സ്വാഭാവികമായിട്ടും വീട്ടിൽ ഞാൻ എനിക്ക് വേറെ നിവൃത്തില്ല ഫാദർ, ഈ എന്താന്ന് വെച്ചാൽ ചെയ്തോ, കത്തിക്കണമെങ്കിൽ കത്തിച്ചോ, എനിക്ക് വേറെ നിവൃത്തില്ല. എനിക്കിപ്പോൾ സ്റ്റേഷനിൽ നിന്ന് പ്രൊട്ടക്ഷൻ കിട്ടൂല, ആ സ്റ്റേഷനിൽ നിന്നും പറഞ്ഞിട്ടുണ്ട് എനിക്കെൻ്റെ മുതൽ നശിപ്പിക്കാൻ പറ്റൂല, ഉപജീവന മാർഗ്ഗമാണ്. മാനസിക നില നല്ല രീതിയിൽ വന്ന് അവനത് നല്ല പഴയ ബൂട്ടിനെ പൂട്ടിയാലോ, ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിലോ എനിക്ക് തുറക്കല്ലോ, അങ്ങനെ അകത്ത് കയറാലോ എന്നൊക്കെ ചോദിച്ചു ഞാൻ ബൂട്ട് തുറക്കാൻ ശ്രമിക്കുന്നുണ്ട്, കിട്ടുന്നില്ല, അപ്പം ബൂട്ട് പോയത് മാറ്റിയിട്ട് തന്നെ. അങ്ങനെ ഞാൻ പല പ്രാവശ്യം റോഡിൻ്റെ ഭാഗത്ത് നിന്ന് അവന് ഫോൺ വിളിച്ചു, അവർക്ക് ബിൽഡിംഗ് ഓണർക്ക് ഫോൺ വിളിച്ചിട്ട് 8 പ്രാവശ്യത്തോളം ശ്രമിച്ചു റെക്കോർഡ്സിൽ കാണാൻ കൊടുത്തില്ല. അകത്ത് അവനുണ്ടെന്ന് എനിക്ക് മനസ്സിലായി വീട്ടിനകത്ത്. സ്വാഭാവികമായിട്ടും എനിക്ക് വേറെ നിവൃത്തില്ല. ഈ വീട് എന്ന് പറഞ്ഞാൽ അത്ര വലിയ ദൂരത്തൊന്നും അല്ല കേട്ടോ, ഈ ബിൽഡിങ്ങും ആ ബിൽഡിങ്ങും തമ്മിലുള്ള വ്യത്യാസം അത്രേ ഉള്ളൂ, അഥവാ ഒരു 5-6 മീറ്ററിൻ്റെ വ്യത്യാസം മാത്രം ബാക്ക്ഗ്രൗണ്ട്. അങ്ങനെ ഞാൻ അവൻ്റെ പിന്നെ എൻ്റെ സ്ഥാപനത്തിലേക്കുള്ള വൈകൂടെ ആയ ഗേറ്റ് തുറന്ന് പിന്നെ അവൻ്റെ വീടിൻ്റെ അടുത്ത് പോയി ബെല്ലടിക്കുന്നുണ്ട്. വീട്ടിൽ പോയി ബെല്ലടിച്ചിട്ട് അവനോട് ആളുണ്ടോയെന്ന് ചോദിക്കുന്നുണ്ട്, വീട്ടിലാളുണ്ടോയെന്ന് ചോദിക്കുന്നുണ്ട്. അവൻ ആരടാ നായിൻ്റെ മോനെ എന്നും ചോദിച്ചിട്ട് പുറത്തേക്ക് ഇരുന്നിട്ട് വീഡിയോയിൽ ഉണ്ടല്ലോ, കണ്ടല്ലോ, ആണോ അത് വേണമെങ്കിൽ ഇന്ന് ലോഡ് ചെയ്യുക എന്നിട്ട് ചോദിച്ചിട്ടുണ്ട്. അതെ, അപ്പോൾ ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും ഞാൻ സാധനം എടുത്തുകൊണ്ടാകും വന്നതാണ്, എൻ്റെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വന്നതല്ല, ഈ പറഞ്ഞ പ്രകാരം വക്കീൽ നോട്ടീസ് പ്രകാരം തന്നെ വന്നതാണ്. അപ്പോൾ വീണ്ടും ഇതേമാതിരി നായിൻ്റെ മോൻ ഇതാണ് തൊള്ള തുറന്ന അവന് വരുമല്ലോ. അങ്ങനെ ഞാൻ പറഞ്ഞു ഈ അനാവശ്യം പറയാൻ നിൽക്കണ്ട, ഞാൻ എൻ്റെ സാധനങ്ങൾ എടുത്ത് പോകാനാണ് വന്നത്, എൻ്റെ സാധനങ്ങൾ തടയാൻ എനിക്കൊരു അധികാരമില്ല, ഇപ്പോൾ ചെയ്തുകൊണ്ട് ഗുണ്ടായസം മാത്രമാണ്, അതൊന്നും ഒരു നാട്ടിലും നിലനിൽക്കില്ല ഒരു പരിധിവരെ, ഈ അത് ഓർത്തോളം എന്നും പറഞ്ഞിട്ട് ഞാൻ ബാക്ക് പിൻവലിഞ്ഞു. കാര്യം എൻ്റെ ബാക്ക് പിൻവലിഞ്ഞ് ഞാൻ എൻ്റെ വഴീൻ്റെ അടുത്ത് വന്നു, വഴീൻ്റെ അടുത്ത് വന്നിട്ട് ഞാൻ അവനോട് പറഞ്ഞു ഈ അകത്ത് നിന്നിട്ട് സംസാരിക്കണമല്ലോ, ശരി ഈ പുറത്തിട്ട് വാ, നമുക്ക് നാലാളെ കൂട്ടിയിട്ട് സംസാരിക്കാം. മുമ്പും പറഞ്ഞിട്ടുള്ളതാണ് പലവട്ടം, ഈ എനിക്കെതിരായിട്ട് എൻ്റെ പണിക്കാർക്കെതിരായിട്ട് മുമ്പ് ആലോചിച്ചോളാം, എൻ്റെ അല്ല KCB മുമ്പ് ആലോചിച്ചിട്ടുണ്ട്, നാട്ടിനെ മൊത്തം അവൻ്റെ പെണ്ണുകൾ നോക്കുന്ന പോലെയാണ്, ആ ഒരു രീതിയിലാണ്. അപ്പോൾ അങ്ങനെ ഞാൻ സ്വാഭാവികമായിട്ട് ഈ ഇങ്ങോട്ട് പോര് റോട്ടിൽ വെച്ച് സംസാരിക്കാം, അല്ലെങ്കിൽ ഈ നാളെ എനിക്കെതിരായിട്ട് പെണ്ണ് കേസ് ആരോപിക്കും, അത് എനിക്കറിയാം, നിന്നെ എനിക്ക് നന്നായിട്ട് അറിയാമല്ലോ, ആ വീഡിയോയിൽ വ്യക്തമാണ്, ഒരു വീഡിയോയിൽ ഉണ്ടല്ലോ, ആരോപിക്കും എന്ന് പറഞ്ഞ്. അങ്ങനെ ഞാൻ വെളിയിലോട്ട് പോന്നു സംസാരിച്ച്, അതിൻ്റെ ഇടയിൽ ഒരു കുട്ടിയാസം എന്ന് പറഞ്ഞിട്ടുള്ളൊരു
ഓട്ടോ ഡ്രൈവറാണ്. അതിൻ്റെ പക്കതൊന്നും ഉണ്ടായിട്ട് തോന്നുന്നില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ സംസാരത്തിൽ നിന്ന് വ്യക്തമാണ്, ഒരു കാര്യത്തിനെ പറ്റി അവയർനെസ് ഇല്ല. ഞാൻ അപ്പോൾ ചോദിച്ചിട്ടുണ്ട് സാധനം കൊണ്ടുപോകാൻ സമ്മതിക്കൂല എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾക്ക് അനുഭവം പ്രകടിപ്പിച്ചിട്ട് വരുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ അഡ്രസ്സ് പറ, നിങ്ങൾക്ക് വക്കീൽ നോട്ടീസ് ഞാൻ അയച്ചു തരാം, നിങ്ങൾക്ക് എന്താ റൈറ്റ്, എൻ്റെ സാധനം എന്താ അറിയാനുള്ള റൈറ്റ് നിങ്ങൾക്ക് എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. കുട്ടിയസം വന്നിട്ട് അവനെ സപ്പോർട്ട് ചെയ്തു അങ്ങനെ കുട്ടിയസനുമായിട്ട് സംസാരിച്ചിട്ട് അഡ്രസ്സ് ചോദിച്ചപ്പോൾ കുട്ടിയസം വലിഞ്ഞു, ഫസ്റ്റ് വലിഞ്ഞു. ശേഷം പിന്നെ ഇവരൊക്കെ കൂടെ കുറച്ച് ഇവനെ ആളുകളൊക്കെ വിളിച്ചു വരുത്തി. സ്വാഭാവികമായിട്ട് നമ്മളെ നല്ല രീതിയിൽ ഹരാസ് ചെയ്യുന്ന രീതിയിലും പ്രകോപിപ്പിക്കുന്ന രീതിയിലും നിന്നിട്ട് റാഫി, റാഫി ആദ്യം ആ വീഡിയോയിൽ വ്യക്തമാണ്, അവൻ ഷർട്ടില്ലാതെ വീട്ടിനകത്ത് നിൽക്കുന്നു. ഞാൻ പോയിട്ട് മാന്യമായിട്ട് സംസാരിച്ച് നോക്കുന്നു, ഇവൻ വളരെ മോശമായിട്ട് സംസാരിക്കണം ഒക്കെ ആ വീഡിയോയിൽ വ്യക്തമാണ്. ശേഷം നമുക്കും കുറച്ചൊക്കെ പ്രഷർ കയറുമല്ലോ, ഞാൻ വെളിയിലോട്ട് വന്നു, കാര്യം പെണ്ണ് കേസ് ആരോപിക്കും, ഇവൻ്റെ തുടങ്ങിയായിട്ടുള്ള പരിപാടി അതാണെന്നുള്ള അറിയണോണ്ട് ഞാൻ പുറത്തിറങ്ങി. പുറത്തിറങ്ങി നിൽക്കുന്ന അടിയിൽ കൂടി ഇവൻ വന്നിട്ട് കുന്തലും തള്ളലും ഒക്കെ കൂടായിട്ട് അകത്തോട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് തല്ല് സ്വാഭാവികം നല്ല രീതിയിൽ എന്നെ തല്ലി. ആ ഒരു രീതിയിൽ വന്നപ്പോൾ സ്വാഭാവികമായിട്ട് അകത്ത് ഗേറ്റിൻ്റെ അകത്ത് പോയിട്ട് ഒരുത്തം ഇവർ നാലഞ്ച് ആൾക്കാരൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ ഒറ്റക്കൊന്നും കഴിയൂല, ഇത് മറ്റേ ശക്തിമാനൊന്നുമല്ലല്ലോ. ആ കൈ പോകാനൊരു ജി ഐ പൈപ്പ് ഉണ്ടായിരുന്നു നമ്മളവിടെ പരിപാടി. പിന്നെ ഞങ്ങൾ ഞാൻ തന്നെ വെച്ച മണ്ടത്തരം കാണിച്ച ഞാൻ തന്നെ അവിടെ വെച്ച പൈപ്പ് ഉണ്ടായിരുന്നു. കാരണം നമ്മൾ പ്രവർത്തനത്തിനും പിന്നെ ഈ ബോർഡ് ഉണ്ടല്ലോ, ബോർഡ് ഫ്ലക്സ് ബോർഡിനും അതിൻ്റെയൊക്കെ വെച്ച് അതിൽ നിർത്തുകയാണ്ട് ഒന്ന് പൊട്ടിച്ചു, തച്ച് പൊട്ടിച്ചു, ആ ഉണ്ട് പൊട്ടുണ്ട്. അങ്ങനെ പിന്നെ അകത്തിട്ടായതുകൊണ്ട് അത് അകത്തേക്ക് തള്ളി കയറ്റിയിട്ട് ഗേറ്റിൻ്റെ അവിടെ നിന്ന് അവൻ്റെ എൻ്റെ വൈക്കും കൂടെ ഉള്ളതായിട്ടുള്ള വൈക്ക് അകത്തേക്ക് തള്ളി കയറ്റിയിട്ട് ഒരു നാലഞ്ച് ആൾക്കാരൊന്നാകുമ്പോൾ നമ്മൾക്ക് കഴിയില്ല. അങ്ങനെ അത് പോലീസുകാർ സ്വാഭാവികമായിട്ടും ഞാൻ തന്നെ എന്നിട്ട് കൂട്ട അവിടെ തല്ലായി. കൂട്ടം കൂടിയിട്ട് കുറേ ആക്രമണം കാര്യങ്ങളും കുറേ ആളുണ്ടായിരുന്നു. പിന്നെ ആൾ കൂടി കൂടി വരിക, 10-15 പേരുണ്ട്. ഞാനെന്താ ശക്തിമാനൊന്നല്ലല്ലോ ഒറ്റടിക്ക് കൈകാര്യം ചെയ്യുന്നു, അതിനത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വന്നു. ഞാൻ തന്നെ ഓടി, ഞാനത് സംഭവം വെച്ച് കഴിഞ്ഞാൽ അപ്പോഴേക്കും എൻ്റെ ഡ്രൈവറും ആ വണ്ടിയും കൊണ്ട് ഡ്രൈവറും എൻ്റെ ഒരു സുഹൃത്തും കൂടെ വന്നു. സ്വാഭാവികമായിട്ട് അവർ സാധനം കൊണ്ടുപോകണമെന്നുള്ള ഉദ്ദേശത്തിലാണ് വന്നത്, അവർ കാണുന്നുണ്ട് ഇത് തല്ലുന്നതും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇവർ വരുമ്പോൾ ഇതാണ് കാണുന്നത്. സ്വാഭാവികമായിട്ട് അവർ പേടിച്ച് മാറിക്കല്ല, വേറെ നിവൃത്തിയിൽ എത്രയും കൂട്ടായി അപ്പോൾ അതിന് 15-ലും അപ്പുറം കൂട്ടായി. സ്വാഭാവികമായിട്ടൊരു മെയിൻ റോഡ് സൈഡല്ലേ, ആൾ കൂടുമല്ലോ, നല്ല ഉദ്ദേശത്തിലും കൂടും പ്രകോപനം ഉണ്ടാക്കാനും കൂടും. ആ ഒരു രീതിയിൽ വന്നപ്പോൾ അവർ മാറി. ഞാൻ തന്നെ പറഞ്ഞു നിങ്ങൾ മാറിക്കോളൂ, നിങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നമല്ല, കൂട്ടുകുടുംബം കാര്യങ്ങളൊക്കെ നടക്കുന്ന കുട്ടികളാണ്, വെറുതെ നമ്മൾ ബുദ്ധിമുട്ടാക്കണ്ട മനസ്സിലാക്കിയിട്ട് ഞാൻ സ്റ്റേഷനിൽ വിളിച്ചു. ഞാൻ അവരോട് പറഞ്ഞു നിങ്ങളോട് പ്രൊട്ടക്ഷൻ മാന്യമായിട്ട് ആവശ്യപ്പെട്ടതാ, തന്നില്ല ഒക്കെ വോയിസിൽ വ്യക്തമാണ്, തന്നില്ല നിങ്ങൾക്ക് ഇപ്പോൾ വന്നാൽ പിന്നെ ആളുകളൊക്കെ യഥാർത്ഥ വസ്തുത മനസ്സിലാക്കാൻ പറ്റും, എൻ്റെ കയ്യിൽ എല്ലിന് പൊട്ട് പറ്റിയിട്ടുണ്ട്, നല്ല രീതിയിൽ ആക്രമിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. സ്വാഭാവികമായിട്ട് പറഞ്ഞ പ്രകാരം ഇവർ വന്നു. പോലീസുകാർ കുറച്ച് കഷ്ടപ്പെട്ടാലും സമയം പിടിച്ചാലും വന്നു. വന്നപ്പോഴത്തേനും നല്ല രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളെ, എന്നെ. അപ്പം ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ രണ്ട് ഡ്രൈവർമാർ വണ്ടിയിൽ വന്ന ആളുകൾ, വേറെ പ്രത്യേകിച്ച് ആരൊന്നുമില്ല. ഞാനാ വിളിച്ച് പോലീസിനെ. അപ്പോൾ എപ്പോഴും PR അല്ലല്ലോ ഫോൺ എടുക്കാൻ നിൽക്കുക. നല്ല പോലീസുകാർ വന്നു, നല്ല പോലീസുകാർക്ക് മനസ്സ് അലിവുണ്ടായതുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ വരുമല്ലോ. ഒരു വ്യക്തി മാത്രമല്ല ഇങ്ങനെ ഈ ട്വിസ്റ്റ് ഉണ്ടാക്കാൻ നടക്കുന്നത്. അങ്ങനെ പിന്നെ സ്വാഭാവികമായിട്ട് വന്നതിന് ശേഷം എന്നെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്ന രീതിയിൽ വന്നു. കാര്യം അതിൻ്റെ ഇടയിൽ ഫഹദും ഉണ്ടായിരുന്നു ഈ തല്ലിൽ. ഫഹദ് നല്ല രീതിയിൽ അവനെ മാക്സിമം, അവൻ്റെ നാടല്ലേ, അവന് മാക്സിമം ആൾ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവൻ മാക്സിമം മുതലെടുത്തു. അത് അവന് പോലീസുകാരെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നതിൻ്റെ അടി കൂടി പോലീസുകാരെ മുന്നിലിട്ടുകൊണ്ട് നമ്മളതെല്ലാം ശ്രമിക്കേണ്ട, അനിയനെ എല്ലാം ശ്രമിക്കുന്നുണ്ട് ഒക്കെ വീഡിയോയിൽ വ്യക്തമാണ്. അങ്ങനെ പോലീസുകാരോട് അവൻ പറയുന്നുണ്ട് തൊപ്പി തെറിപ്പിക്കും, ഞാൻ CPM ലോക്കൽ സെക്രട്ടറി ആണെന്ന്. അത് ആ രീതിയിൽ അവൻ അറസ്റ്റ് അവനെ പൊക്കി കൊണ്ടുവന്നു പോലീസുകാർ. ആ പോലീസുകാരിൽ SI ശ്രീസാറിന് അടക്കം കയ്യിൽ മുറി പറ്റിയിട്ടുണ്ട് ആ അക്രമത്തിൽ, അവന്മാരെ അക്രമത്തിൽ. എന്നിട്ട് അത് സ്വാഭാവികമായിട്ടും ഇവം ഇത്രയും ത്രെട്ടേൺ ചെയ്തുകൊണ്ട് ആവാം, എന്തായാലും അവനെ പൊക്കാൻ ശ്രമിച്ചു മാക്സിമം പോലീസുകാർ. എല്ലാ പോലീസുകാർക്കും അവനെ അറിയുമായിരിക്കില്ല. അങ്ങനെ വലിച്ചു കയറ്റാൻ ശ്രമിക്കുന്നുണ്ട് വീഡിയോയിൽ കാണാം. പക്ഷേ അവൻ ഒതുങ്ങുന്നില്ല, അവൻ്റെ കൂടെ കൂടുതൽ ആൾ കൂടി സംഘടിച്ചെത്തി അവനെ പ്രൊട്ടക്റ്റ് ചെയ്ത് അവനെ മാറ്റാനുള്ള ശ്രമം നോക്കി. ശേഷം എന്നെ അവിടുന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോയി. കൊണ്ടുപോയതിന് ശേഷം ആ പോലീസുകാർ കൊണ്ടുപോയി, അങ്ങനെ തന്നെ പറയാൻ പറ്റുള്ളൂ. അവർ ഇല്ലായെങ്കിൽ സ്വാഭാവികമായിട്ടും ബുദ്ധിമുട്ടും ആവുമായിരുന്നു. അങ്ങനെ കൊണ്ടുപോയതിന് ശേഷം സ്വാഭാവികമായിട്ട് സ്റ്റേഷനിൽ പോയതിന് ശേഷം ഇവർക്ക് നിജസ്ഥിതി മനസ്സിലായല്ലോ പോലീസുകാർക്ക്. അതിന് മുമ്പ് തന്നെ പോലീസുകാർക്ക് ഈ പൂട്ടിട്ടതും
ഈ പിന്നെ ഷെഡിൻ്റെ അകത്തുള്ള മെഷീനറീസും കാര്യങ്ങളും പറ്റാവുന്ന രീതിയിൽ ഞാൻ ബോധ്യപ്പെടുത്തി കൊടുത്തു. എൻ്റെ അടുത്ത് ആദ്യം പോലീസുകാർ പറഞ്ഞു നീ ഹോസ്പിറ്റലിൽ വയ്ക്കുക, ഇല്ലെങ്കിൽ പൊട്ടുള്ളതാണെന്ന് തോന്നണം, ഹോസ്പിറ്റലിൽ വയ്ക്കുക, ഇവിടെ ഇങ്ങനെ നിൽക്കല്ലേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പോലീസുകാർ. അത് പോകാൻ നിൽക്കുന്ന അടി കൂടെ വൺ രണ്ടാമതും വന്നിട്ട് വൻ സീൻ ക്രിയേറ്റ് ചെയ്ത് ഫാദർ പോലീസുകാരെ മുന്നിലിട്ടുള്ള പ്രശ്നം ഉണ്ടായത്. അപ്പോഴാണ് പോലീസുകാർ അവനെ പിടിച്ച് കയറ്റാൻ നോക്കിയത്. അവനെ കൂടുതൽ ആൾ സംഘടിച്ചെത്തിയിട്ട് അവനെ പ്രൊട്ടക്ട് ചെയ്തു, സ്റ്റേഷൻ സ്റ്റേഷനിൽ കൊണ്ടുപോയി. അവർക്ക് തന്നെ കയ്യിൽ പരിക്ക്, ചെറിയ രീതിയിൽ പോലീസുകാർക്ക് തന്നെ പരിക്കുണ്ടായി. അപ്പോൾ ഇവർക്ക് മാക്സിമം സ്വാഭാവികമായിട്ട് ഇവരോട് ആത്മാഭിമാനമുള്ള ഏത് പോലീസുകാരനും ചിലവർക്കെല്ലാം ഉണ്ടാവാതൊക്കെയുള്ളൂ സ്വാഭാവികമായിട്ട്. അതെ, അവര് പിന്നെ അവനെ ബുദ്ധിമുട്ടിക്കണം എന്നുള്ള ഉദ്ദേശത്തിലും സ്വാഭാവികമായിട്ട് നമ്മളെ നിജസ്ഥിതി മനസ്സിലാക്കിയിട്ട് FIR രജിസ്റ്റർ ചെയ്തു. FIR രജിസ്റ്റർ ചെയ്തിട്ട് അന്നേ ദിവസം തന്നെ രാത്രിക്ക് രാത്രി FIR രജിസ്റ്റർ ചെയ്തു. കാര്യം അതിനു മുമ്പ് ഞാൻ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടില്ല, നേരെ സ്റ്റേഷനിലാണ് പോണത്. അപ്പോൾ പിന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു FIR രജിസ്റ്റർ ചെയ്തതിന് ശേഷം നീ പോയിക്കോന്നും പറഞ്ഞിട്ട് ഞാൻ മെഡിക്കൽ കോളേജിൽ പോയി ട്രീറ്റ്മെൻറ്റ് നോക്കി. എല്ലിന് പൊട്ടുണ്ട്, മൂൺ സർട്ടിഫിക്കറ്റിൽ. പിന്നെ ജൂനിയർ ഡോക്ടർമാരായിരുന്നു, അപ്പോൾ പിന്നെ സീനിയർ ഡോക്ടർ വന്നു, എല്ലിന് പൊട്ടുണ്ട്, വെരിഫൈ ചെയ്തു, കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു, ബാക്കി ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തോളാം പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടുന്ന് പോകുന്നു. രാത്രി ഏറെക്കുറെ ഒരു മണിയായി. ഒരു മണിക്ക് ശേഷം പിന്നെ തീർച്ചയായിട്ടും സ്റ്റേഷനിൽ പോകുന്നതൊന്നും മര്യാദ അല്ലല്ലോ, പിറ്റേ ദിവസം പോകാന്നുള്ള രീതിയിൽ. പൊട്ടിന് എല്ല് ആ സമയത്ത് കാണിച്ചിട്ടുണ്ടാവില്ല എന്ന് എനിക്കറിയാം. അത് ബോധ്യപ്പെടുത്തി പിറ്റേ ദിവസം ഞാൻ സ്റ്റേഷനിൽ ബോധ്യപ്പെടുത്തി കൊടുത്തു, എല്ലിന് പൊട്ടുണ്ട്, പിന്നെ എക്സ്റേ കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തു. ഇവർ അതൊന്നും ആ സമയത്ത് എന്തുകൊണ്ടാണെന്നറിയില്ല, നമ്മൾ രാത്രി പോയ പോലല്ല പിന്നീട് അങ്ങോട്ടുള്ള പോലീസിൻ്റെ രീതി. പോലീസിൻ്റെ എന്ന് പറയാൻ പറ്റില്ല, പോലീസുകാരുടെ ചില എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. ഞാൻ അവസാനം ഒരു നീതി കിട്ടില്ല എന്ന് മനസ്സിലാക്കിയിട്ട് SP ഓഫീസിൽ SP സാറിന് പരാതി കൊടുത്തു. അതിൽ പരാതിയിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ട് മാത്രമല്ല, അന്നേ ദിവസം രാത്രി 12-ാം തീയതി GD ചാർജുള്ള ഉദ്യോഗസ്ഥൻ്റെ അടുത്ത് CI സാർ നാലാമത്തെ പ്രാവശ്യം പറയുമ്പോഴാണ് ഇയാളൊന്ന് കസേരയിൽ നിന്ന് എണീറ്റിട്ട് ഇത് റൈറ്റർ പിന്നെ GD ചാർജിലുള്ള ഉദ്യോഗസ്ഥൻ വന്നിട്ട് പിന്നെ മൊഴി രേഖപ്പെടുത്തുന്നത്. ഈ മൊഴി രേഖപ്പെടുത്തുന്ന സമയത്ത് ഞാൻ സംഭവ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയുന്നത് ഇയാൾ തടസ്സപ്പെടുത്തുക ഇടയ്ക്കിടയ്ക്ക് കയറിയിട്ട്. അപ്പോൾ ഞാൻ ആലോചിച്ചില്ല. കാര്യം എന്താ വെച്ചാൽ CI സാറിനൊക്കെ മാന്യമായിട്ട് ഇതിൻ്റെ യഥാർത്ഥ വസ്തുത മനസ്സിലായതാണല്ലോ, സ്വാഭാവികമായിട്ടും ഇത് ന്യായമായിട്ടുള്ള രീതിയിലേ പോവുള്ളൂ. അത് മനസ്സിലാക്കിയ CI സാറും വളരെ മാന്യമായിട്ട് ഇതുവരെ നല്ല രീതിയിലാണ് പോയത്. അങ്ങനെ സ്വാഭാവികമായിട്ടും പിന്നെ ഈ വ്യക്തി, പേര് ഓർക്കുന്നില്ല, ഈ വ്യക്തി ഇടയ്ക്കിടയ്ക്ക് കയറിയിട്ട് ഞാൻ എഴുതിക്കോളാം, നീ പറയണ്ട, പറയല്ലേ, അങ്ങനെ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ട് നമ്മൾ സ്വാഭാവികമായിട്ട് ഈ എല്ലിന് വടി കൊണ്ടടിച്ചു എന്നുള്ളതോ മറ്റേതോ ഒന്നും രേഖപ്പെടുത്തിയിട്ടില്ല. FIR രേഖപ്പെടുത്തിയിട്ടില്ല. FIR പിന്നെ 294B അഥവാ അസഭ്യം പറഞ്ഞു, ആ ഒരു റാഫി അതുപോലുള്ള വകുപ്പുകൾ, നോൺ ജാമ്യം കിട്ടുന്ന വകുപ്പുകൾ മാത്രം ചേർത്തിട്ട്. അത് ആ സമയത്ത് സ്വാഭാവികമായിട്ടും എല്ല് പൊട്ടിയതായിട്ടില്ലാത്തതുകൊണ്ട് അങ്ങനെ പറ്റുമായിരിക്കാം. പക്ഷേ ഞാൻ വടി കൊണ്ടടിച്ചതൊന്നും അതിൽ രേഖപ്പെടുത്തിയിട്ടില്ല, അഥവാ GI പൈപ്പ് കൊണ്ട് അടിച്ചതെന്നുള്ള പറഞ്ഞൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല. അത് സ്വാഭാവികമായിട്ടും എൻ്റെ കയ്യിൽ പൊട്ടുള്ളതുകൊണ്ട് തന്നെ ഒപ്പിട്ട് കൊടുക്കാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ ഞാൻ കൂടുതൽ ഇതിങ്ങനെ ആലോചിച്ചു കൊടുക്കില്ല. അതിനൊരു കാരണം ഇയാൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ FIR എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ടാണ്, ഇനി ശേഷം നമുക്ക് മാസ്റ്റർ തയ്യാറാക്കേണ്ടി വരും, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തയ്യാറാക്കി ചെയ്യേണ്ടി വരും, അപ്പോൾ ആ സമയത്ത് നിങ്ങൾ പൂർണ്ണമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ മതി എന്നും പറഞ്ഞത് കാരണം ഞാൻ എന്ത് ചെയ്തു, ഓക്കെ ഞാൻ വിശ്വസിച്ചു. FIR തിരുത്താൻ പറ്റില്ല, പക്ഷെ അതിൽ ആഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത് പിന്നീട് മനസ്സിലാക്കി. അങ്ങനെ പിന്നെ സ്വാഭാവികമായിട്ട് ഞാൻ പിന്നെ SP ഓഫീസിലും DSP സാറിനെയൊക്കെ കണ്ട്, നല്ല DSP സാറൊക്കെ വളരെ മാന്യമായിട്ട് നല്ല രീതിയിൽ, കാരണം സ്ഥാപനം പൂട്ടിച്ചതല്ലേ, അതുമായി ബന്ധപ്പെട്ട് ഇത്രയും മാസമായിട്ട് പൂട്ടിക്കെടുക്കുക എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ടും ബോധമുള്ള ആൾക്കാരല്ലേ, അത്രയും രീതിയിൽ അവർ ചിന്തിച്ച് അതിൽ തുടർ നടപടി പെട്ടെന്ന് തന്നെ ഉണ്ടാക്കണം എന്നുള്ള രീതിയിൽ തന്നെ ഉണ്ടാക്കി തരുന്നുള്ള രീതിയിൽ വാക്കും തന്ന് സ്വാഭാവികമായിട്ട് DSP ഓഫീസിൽ നിന്ന് ഞാൻ പോന്നു. ശേഷം രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നിനക്കൊന്ന് വരാൻ പറ്റുമെന്ന് ചോദിച്ചു, ഞാൻ പോയി. ഞാൻ പോയതിന് ശേഷം പിന്നെ അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് SI അന്വേഷണ ഉദ്യോഗസ്ഥനാണോ എന്നുള്ളത് എനിക്കറിയില്ല, കാരണം എന്നെ അന്നേ ദിവസം അല്ലാതെ ഒരു നടപടിക്കും വിളിച്ചിട്ടില്ല. മാസ്റ്റർ തയ്യാറാക്കുമ്പോൾ നമ്മളെ വിളിക്കേണ്ടതാണ്, പിറ്റേ ദിവസം പോയിട്ട് എന്നെ വിളിച്ചിട്ടില്ല, തയ്യാറാക്കിയിട്ടില്ല, ഒന്നുമില്ല. അങ്ങനെ പിന്നെ മാസ്റ്റർ പോലും തയ്യാറാക്കാതെ ഇയാളാണ് അന്വേഷണ ഉദ്യോഗസ്ഥനെന്ന് ഞാൻ അറിയില്ലല്ലോ. അങ്ങനെ അയാളാണ് എന്നെ രക്ഷപ്പെടുത്തി കൊണ്ടുപോയി ആ സമയത്തുണ്ടായിരുന്നത്. അയാളുടെ കയ്യിൽ മുറിവുണ്ട്, പക്ഷെ അതൊന്നും ആഡ് ചെയ്തിട്ടില്ല. ഒരു പിന്നെ സാധാരണ ഒരു പോലീസ് ഓഫീസർക്കോ മറ്റോ കയ്യിലൊക്കെ പിന്നെ പൊട്ടോ അല്ലെങ്കിൽ വേണ്ട ഒരു തർക്കുത്തരം പറഞ്ഞാൽ പോലും എന്തെല്ലാം വകുപ്പുകൾ ചേർത്ത് കേസെടുക്കും നമ്മുടെ നാട്ടിൽ, ഇല്ലേ? ആ അത് മനസ്സിലാക്കാൻ പറ്റി.
അങ്ങനെ ഞാൻ സ്വാഭാവികമായിട്ടും ഒരു ദിവസം രണ്ടാമത്തെ ദിവസം നിനക്കൊന്ന് വരാൻ പറ്റുമോ എന്ന് ഞാൻ പോയി ഡി വൈ എസ് പി ഓഫീസിലൊറ്റക്കാ പോയത്. അങ്ങനെ ശേഷം ശ്രീനി സാറ് വന്നു എസ് ഐ. അപ്പം ഞാൻ കരുതി സാധാരണ നോർമൽ കാര്യങ്ങൾക്ക് വരുന്നതല്ലേ, സാധാരണ ഒരു സ്റ്റേഷൻ്റെ ചാർജുള്ള വ്യക്തിയല്ലേ, അപ്പോൾ എൻ്റെ കാര്യത്തിനൊന്നും ആയിക്കോളുന്നുണ്ടാവില്ലല്ലോ എന്നും കരുതി. ഡി വൈ എസ് പി സാറ് നല്ല രീതിയിൽ ഇനി അയാളെയും വിളിച്ചു വരുത്തി, അയാളെ നല്ല രീതിയിൽ ശ്രീനി സാറിനെ ഉപദേശിച്ചു, നല്ല രീതിയിൽ ഉപദേശിച്ചു. കാര്യം ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യം പറ, ഒരു പൂട്ടിട്ടതുമായി ബന്ധപ്പെട്ട ഇഷ്യൂ അല്ലേ, അത് നിങ്ങൾ അന്വേഷിച്ചോ, നിങ്ങളൊരു അന്വേഷണ ഉദ്യോഗസ്ഥനല്ലേ, ആ ഒരു രീതിയിൽ വേണ്ട രീതിയിൽ ശകാരിക്കുകയും ചെയ്തു. ഇത് മനസ്സിലായപ്പോൾ ആൾ നമ്മളെ കൂട്ടിൽ നിന്ന് വേർക്കണത് കണ്ടപ്പോൾ നമുക്കും ഒരു പാവം തോന്നി. ഒരു കാരണം നമുക്ക് അനുകൂലമാണോ പ്രതികൂലമാണോ ഇദ്ദേഹം ചെയ്തതെന്ന് എനിക്കറിയില്ലല്ലോ, മുൻധാരണ ഇല്ലല്ലോ. അങ്ങനെ വന്നപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ടും ഇവരെ മുന്നിൽ നിന്നിട്ട് ഇങ്ങനെ വേർക്കണ കണ്ടപ്പോൾ ഡി വൈ എസ് പി സാർ പറയുന്നുണ്ട് എനിക്ക് അത്യാവശ്യമായിട്ട് തിരൂർ എത്തേണ്ടതാണ്, ഞാൻ അത് വേണമെങ്കിൽ ബ്ലോക്ക് ചെയ്യും, പോവേണ്ടി ട്രെയിൻ ടിക്കറ്റ് ട്രെയിന് തിരൂർ 2 മണിക്ക് എത്തേണ്ടതാണ്, ഇനി ഒരു 3/4 മണിക്കൂർ 1 മണിക്കൂർ എന്തേ ഉള്ളൂ, തിരൂർ വരെ എത്തണം മലപ്പുറത്ത് നിന്ന് പോകേണ്ടി പോകേണ്ട സ്ഥിതി ക്യാൻസൽ ചെയ്യേണ്ടി വന്നാലും ഞാൻ അതിൽ തീരുമാനം ഉണ്ടാക്കിയിട്ടേ പോവുള്ളൂ എന്ന് എൻ്റെ മുന്നിൽ പറയുന്നുണ്ട് വളരെ മാന്യമായിട്ട്. അതിൻ്റെ ഇടയിൽ എൻ്റെ അടുത്ത് എനിക്ക് പാവം തോന്നി, മുഖത്ത് നോക്കിയപ്പോൾ ഒരു വെട്ടി വറുക്കണ കണ്ടപ്പോൾ അപ്പോൾ ഞാൻ പുറത്തിറങ്ങി കൊടുത്തു. പുറത്തിറങ്ങിയ സമയത്ത് ഇവരെന്താ സംസാരിച്ചെന്നറിയില്ല. പിന്നീട് ഞാൻ ഉദ്ദേശിച്ച പോലെയുള്ള കാര്യങ്ങൾ ഡി എസ് പി സാറ് പോയി ശേഷം പിന്നീട് അതിന് തുടർ നടപടികളൊന്നും കണ്ടില്ല, എൻ്റെ അടുത്തും പോകാൻ പറഞ്ഞു, ഞാൻ പോന്നു. നമുക്ക് ആ പറഞ്ഞ പ്രകാരം സി ഐ സാറെ വിളിച്ചറിയിച്ചു എന്നാണ് അറിയത്. പിന്നെ ഞാൻ സി ഐ സാറിൻ്റെ നമ്പർ കളക്ട് ചെയ്ത് തപ്പി പിടിച്ച് അങ്ങനെ ഞാൻ അവിടുന്ന് പോന്നു. ശേഷം പിന്നെ കുറേ ദിവസം ലാഗായി വീണ്ടും പോയി. അവസാനം ഇലക്ഷൻ്റെ സമയമൊക്കെ കഴിഞ്ഞതിന് ശേഷം തോന്നുന്നു, ഇലക്ഷൻ്റെ കുറച്ച് മുമ്പ്, ഇലക്ഷൻ റിസൾട്ട് പ്രഖ്യാപിക്കുന്നതിൻ്റെ 4-ാം തീയതി കുറച്ച് മുമ്പ് പോയി ബോധ്യപ്പെടുത്തി കൊടുത്തു. ജനുവിനേറ്റി ബോധ്യപ്പെട്ടപ്പോൾ വീണ്ടും മുമ്പ് ന്യായമായിട്ടുള്ള സമീപനം തന്നെ സ്വീകരിച്ചു. ശേഷം സാധനങ്ങളൊക്കെ എടുക്കാമെന്നൊക്കെ പറഞ്ഞതാണ്, ഇതുവരെ അതുമായി ബന്ധപ്പെട്ട ഒരു തുടർചലനങ്ങളും ഉണ്ടായില്ല. വലിയ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും ഞാൻ പോയി പിന്നെ ഈ ഇലക്ഷൻ്റെ ശേഷം റിസൾട്ടിൻ്റെ ശേഷം അതൊക്കെ അവർക്ക് ഡ്യൂട്ടിയൊക്കെ ഉണ്ടാവുമല്ലോ, സ്വാഭാവികം നമ്മൾ മനസ്സിലാക്കണമല്ലോ, നമ്മളെ കാര്യം മാത്രം നോക്കില്ലെന്നല്ലല്ലോ അവരെ പണി. മനസ്സിലാക്കിയിട്ട് ഞാൻ പിന്നെ ഇലക്ഷൻ്റെ ഇതൊക്കെ കഴിഞ്ഞ് സമാധാനമായിട്ട് പോയി നോക്കി. അത് മൂപ്പര് പറഞ്ഞു എൻ്റെ അടുത്ത് അവർ പ്രൈവറ്റായിട്ട് കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട്, അഥവാ എൻ്റെ FIR ഇട്ടിട്ടുള്ള എന്നാ ജൂൺ മാസം 12-ാം തീയതി ഇവർ 27 ദിവസത്തിന് ശേഷം അഥവാ ഈ മാസം 8-ാം തീയതി അവർ പ്രൈവറ്റായിട്ട് കോടതിയിൽ പോയിട്ട് കള്ളക്കേസ് കൊടുത്തു. ഞാൻ അവൻ്റെ ഭാര്യനെ കയറി പിടിച്ചു. ഞാൻ മുമ്പ് ആരോപിച്ച സെയിം കാര്യം, അഥവാ ഇവൻ ഇതേ ചെയ് തറപ്പണി ഇവൻ ചെയ്യുള്ളൂ എന്ന് നമുക്കറിയാലോ, അതുപോലെ തന്നെ ചെയ്തു. ഏത് ഞാൻ ഇവൻ്റെ ഭാര്യനെ മാക്സി വലിച്ചു കീറി 10-45 വയസ്സ് അവസ്ഥ. അങ്ങനെ ആ ഒരു രീതിയിൽ വളരെ ആ ഒരു സ്ത്രീത്വത്തെ അപമാനിക്കുന്ന പണിയല്ല അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അവർ അതിനൊക്കെ റെസ്പെക്ട് ചെയ്യണമെന്നുണ്ട്, പക്ഷേ ഇത് ഇതിനൊക്കെ കൂട്ടു നിൽക്കുകയെന്ന് പറഞ്ഞാൽ അവരും ചെയ്യുന്നത് തെറ്റാണ്. ആ അതെന്താന്ന് വെച്ചാൽ അത് ഇവര് മനസ്സിലാക്കണം. അതെ, അങ്ങനെ സി ഐ സാർ എൻ്റെ അടുത്ത് പറഞ്ഞു അത് എനിക്ക് പിന്നെ സ്വാഭാവികമായിട്ടും കേസ് എടുക്കാൻ പറ്റൂല, നിങ്ങൾക്ക് ഇതായിട്ട് നോൺ വയലബിൾ ഒഫൻസ് ഉണ്ട്, അവനെതിരായിട്ടും ഞങ്ങൾ ചേർത്തിട്ടുണ്ടെന്ന് പറഞ്ഞെങ്കിലും പക്ഷേ ഈ മാസം 20-ാം തീയതി വരെ കോടതിയിൽ അത് പ്രൊസീഡ് ചെയ്തിട്ടില്ല. ഇരുപതാം തീയതി അതിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണെന്നുള്ളത് ഞാൻ പഠിക്കണം. ഈ മാസം 20-ാം തീയതിയാണ്, ഈ മാസം ഒരു ജൂലൈ മാസം 20-ാം തീയതി ജൂൺ മാസം ഇത് ജൂലൈ അല്ല, ജൂലൈ 2-ാം തീയതി ആയിരുന്നു. ജൂൺ മാസത്തിൽ 20-ാം തീയതിയാണ് ഞാൻ സ്വാഭാവികമായിട്ടും എൻ്റെ ഞാൻ മനസ്സിലാക്കണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കൊടുത്ത പരാതിയിൽ ഈ വടി കൊണ്ടടിച്ചതോ എല്ല് പൊട്ടിയതോ ഒന്നും രേഖപ്പെടുത്തിയിട്ടില്ല. FIR ശേഷം പിന്നെ ഒരു നടപടി ഉണ്ടായിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ സി എസ് ആർ മാക്സിമം ശ്രമിച്ചിട്ടുണ്ടാവണം, ഇവർക്കൊക്കെ നല്ല രീതിയിൽ പ്രഷറുണ്ട്, അതെനിക്ക് മനസ്സിലായി. നല്ല രീതിയിൽ CPM ഭരണപക്ഷം എന്നുള്ള രീതിയിലാണെന്ന് അറിയില്ല. ഇതിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് സ്റ്റേറ്റ് കമ്മിറ്റിയുള്ള ഒരു വ്യക്തി അടക്കം, ആ വ്യക്തിൻ്റെ പേര് ഇപ്പോൾ പറയണില്ലേ, അത് വ്യക്തമായിട്ട് എനിക്കറിയാം, ആ വ്യക്തി എന്നെ പഠിപ്പിച്ച വ്യക്തിയും കൂടിയാണ്. അതൊന്നും ഒരു മര്യാദ അല്ല, അവര് തെറ്റിദ്ധാരണ കൊണ്ടാണോന്ന് അറിയില്ല. ഒരു കാര്യമായിട്ടുണ്ടെങ്കിൽ നിജസ്ഥിതി അന്വേഷിക്കേണ്ടു, നിജസ്ഥിതി അന്വേഷിക്കേണ്ടത് ഇതിന്റെ യഥാർത്ഥ വസ്തു എന്ന് പറഞ്ഞാൽ സ്ഥാപനം കൂട്ടിച്ചതല്ലേ, രണ്ടുപേരെയും. അതെ, അതൊന്നും ചെയ്യാതെ ഇവര് അവന് വേണ്ടിയിട്ട് അഥവാ ഫഹദിന്റെ മാത്രം ബലത്തിനും വേണ്ടിയിട്ട് കളിക്കുക,
ആ ഒരു രീതിയിൽ പോലീസുകാരെ ഭീഷണിപ്പെടുത്തുക എന്നുള്ള രീതിയിലൊക്കെ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. അതിൻ്റെ അതിന് യഥാർത്ഥ വസ്തുത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. ഇതാണ് ഇപ്പം നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സ്ഥിതിയിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നീതി കിട്ടില്ല. ഇപ്പം നിലവിൽ ഞാൻ എനിക്കെതിരായിട്ടുള്ള കള്ളക്കേസിൽ ഞാൻ ജാമ്യം എടുത്തു. അവന് നിലവിൽ ജാമ്യം എടുത്തില്ല, അവനെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. അതാണ് നിലവിലെ വസ്തുത. അതിലെന്തെങ്കിലും തീരുമാനം ഉണ്ടാവണം എന്നുള്ളതാണ് നമ്മുടെ കാര്യം. കാരണം അത്രയും നഷ്ടം നമുക്ക് വരുത്തി വെച്ചിട്ടുണ്ട്. നിലവിലെ ഒരു സംരംഭകനെ അനുഭവിക്കുന്ന ഒരുപാട് പ്രയാസങ്ങളിൽ ഒരു പ്രയാസത്തിന് ഒരു ഉദാഹരണമാണ് നമ്മളെ സുഹൃത്ത്. ആ സുഹൃത്തിൻ്റെ ഒരു അനുഭവമാണ് പങ്കുവെച്ചത്. നീതി കിട്ടാത്ത സാഹചര്യം, ഇങ്ങനെ ഒരുപാട് സാഹചര്യങ്ങൾ, ഒരുപാട് സംരംഭങ്ങൾ നമ്മളെ കേരളത്തിൽ ഇന്നും നിലനിന്ന് പോകുന്നില്ല. കാരണം തമിഴ്നാട് മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്കൊക്കെ ബിസിനസ്സുകളും സംരംഭങ്ങളൊക്കെ വളരെ നന്നായി തകച്ചു വളരുന്നത് എന്തുകൊണ്ടാണ്? പല സാഹചര്യങ്ങളിലും എങ്ങനെയെങ്കിലും പ്രതിസന്ധി ഘട്ടത്തിലും തളരാതെ അവരെ താങ്ങി നിർത്തുകയാണ് മറ്റ് സംസ്ഥാനങ്ങളൊക്കെ ചെയ്യുന്നത്. പലപ്പോഴും കേരളത്തിൽ ഉണ്ടാവേണ്ട ഒരുപാട് നല്ല നല്ല സംരംഭങ്ങൾ പലപ്പോഴും കേരളത്തിൻ്റെ പുറത്തേക്ക് പോകുന്നത് ഇതുകൊണ്ടൊക്കെ തന്നെയാണ്. കേരളം വെറും ഒരു കൺസ്യൂമർ സ്റ്റേറ്റായി മാത്രം മാറുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ഇത്തരം ഈ നമ്മുടെ സുഹൃത്തിനൊക്കെ പോലത്തെ വലിയ വലിയ സാഹചര്യങ്ങളും ഇവിടുത്തെ രാഷ്ട്രീയ അവസ്ഥകളും മാത്രമാണ്. അപ്പോൾ ഓക്കെ, ഇവിടെ കുറിച്ചുള്ള അഭിപ്രായങ്ങളെ കമൻറ്റ് ചെയ്യാം. ഏതായാലും മറ്റൊരു വീഡിയോസുമായി വീണ്ടും കാണാം.